വണ്ടി നിർത്താൻ നിർത്ത്. ഗ്ലാസ് താഴ്ത്തിക്ക്. അങ്ങേർക്ക് പോകാൻ തിടുക്കുണ്ടെന്നാ പറയുന്നത്? ആരാ, എവിടെ പോണേ? ബാരക്സ് വാലി എക്സ്പ്രസിന് പോണം. ഇപ്പൊ തന്നെ ഞങ്ങള് ലേറ്റാ, വളരെ ലേറ്റ്. വേഗം പോയാലേ ഞങ്ങൾക്ക് ഡിക്കി തുറക്കാൻ. ആ, തുറന്നു തുറന്നു. ഏയ്, സ്റ്റേഷനിലേക്ക് ഇനി കുറെ ദൂരം ഉണ്ടല്ലേ? അതെ, അവിടെ എത്താൻ ഇനി 20 കിലോമീറ്റർ പോണം സാർ. ആ, വിട്ടോ വിട്ടോ. ആ, പോയിക്കോ. താങ്ക് യു താങ്ക് യു താങ്ക് യു. ആ, വിട്ടോ വിട്ടോ. സമയത്തിന് അവിടെ എത്തുമല്ലോ അല്ലേ? എല്ലാം ദൈവത്തിന്റെ കയ്യിലായി. വിട്ടു 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 വിട്ടു. ഹലോ ഹലോ സർ, ബാരക്സ് വാലി എക്സ്പ്രസ് പോയോ? ബാരക്സ് വാലി എക്സ്പ്രസ് പോയോ? ഇല്ല, ഇന്ന് ലേറ്റാ. എത്ര ലേറ്റാ സർ? സർ എത്ര മണിക്കൂർ ലേറ്റാ? 8 മണിക്കൂർ. ആ, 8 മണിക്കൂർ ലേറ്റാ. കുഴപ്പിച്ചല്ലോ, ഇനി പത്ര നേരം എന്താ ചെയ്യാ? ഓ, എന്തൊരു തണുപ്പ്. ചേട്ടാ, ഹലോ ചേട്ടാ. സാറേ, ഹലോ സാറേ, തീപ്പെട്ടിണ്ടോ കയ്യില്? ഏയ്, ഓക്കെ, തീപ്പെട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ജീവനോടെ ആളുണ്ടല്ലോ കൂട്ടിന്, അത് മതി. എൻ്റെ അമ്മോ, ഈ ട്രെയിനിന്ന് വരുമോ? വന്നാലൊന്നും അങ്ങോട്ട് മര്യാദക്ക് എത്തുമെന്ന് തോന്നുന്നില്ല. ഈ റൂട്ടിലുള്ള ബ്രിഡ്ജൊക്കെ സ്ട്രോങ് ആയിരിക്കണേ. കൈക്കൂലി കൊടുത്ത കോൺട്രാക്ട് ആയിരിക്കുമോ? ഈ നിലയ്ക്ക് പോയ എന്റെ കാര്യം കട്ടപ്പുകയാണ്. ഓ, ഹലോ, എന്നോട് ക്ഷമിക്കണം. ആണാണെന്ന് വിചാരിച്ച തീപ്പെട്ടി ചോദിച്ചേ. ഐ ആം റിയലി സോറി. ഒരു പെണ്ണിനോട്, അത് നിങ്ങളെപ്പോലൊരു സുന്ദരിയോട് എന്നോട് ക്ഷമിക്കുമല്ലോ അല്ലേ? എക്സ്ക്യൂസ് മീ, ഒരു തീപ്പെട്ടി ഉണ്ടോ? ഐ മീൻ മാച്ച് ബോക്സ്. എന്താ, നിങ്ങൾ ചിരിക്കില്ലേ? ചിരിക്കുന്നേ, മനസ്സ് തുറന്നിരിച്ചാൽ സൗന്ദര്യം കൂടും. നിങ്ങളുടെ പേര് പറയണ്ട, ഞാൻ അമർകാന്ത് വർമ്മ, ഓൾ ഇന്ത്യ റേഡിയോ. നിങ്ങളുടെ നാടെവിടെയാ? നാടെവിടെയാണെന്നെങ്കിലും പറയാലോ. സ്വന്തക്കാരുടെ പേരെങ്കിലും പറ, അല്ലെ പിന്നെ അമ്മയുടെ പേര് പറ. അല്ലെങ്കിൽ വീട്ടിലേതെങ്കിലും നായ്ക്കുട്ടി ഉണ്ടോ? ടോമി, ജിമ്മി, റോസി എന്ന് എന്തെങ്കിലും ഒന്ന് പറയുന്നേ. അറ്റ്ലീസ്റ്റ് നാവടക്കാനെങ്കിലും ഒന്ന് പറ. യു നോ, ഷഡ് അപ്പ് ഷഡ് അപ്പ് ജസ്റ്റ് ഷഡ് അപ്പ്. നിങ്ങൾക്കെന്തോ വേണമെന്ന് തോന്നുന്നുണ്ടല്ലോ. എന്താ വേണ്ടത്? മാനത്തിരിക്കണ ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ഇല്ലെങ്കിൽ പുൽക്കടികൾ, എന്തെങ്കിലും ഒന്ന് വേണമെന്ന് പറയണം. സിഗരറ്റ്? മാച്ചസ് ഇല്ല. എന്തെങ്കിലും ഒന്ന് പറയുന്നേ. ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചു. ഒറ്റ മിനിറ്റ്, ഞാൻ വാങ്ങിച്ചിട്ട് വരാം. എങ്ങോട്ട് പോരുതേ. ദാ സൂട്ട് കേസില്ലേ, അതിനകത്ത് ബോംബാ. നിങ്ങൾ എങ്ങോട്ടെങ്കിലും ഒന്ന് അനങ്ങിയാ. സൂട്ട് കേസ്, ബോംബ്, എങ്ങോട്ട് പോരുത്, ഞാനത് വന്നു. ചേട്ടാ ചേട്ടാ, അമ്മാവാ.
രണ്ട് സ്പെഷ്യൽ ടീ എടുക്കുന്നേ. ഇപ്പം പറ്റൂല, ഈ അർദ്ധരാത്രി ഭാവി നിങ്ങൾ ഉണ്ടാക്കുന്ന ചായ പത്രം ഓരോ കേസ് കേട്ടോ വന്നോളൂ. കാശാവും കേട്ടോ, ഇതൊക്കെ കാശ് പഞ്ചാര കുറച്ച് കൂടുതൽ തട്ടിയത്. ഞാൻ ഹെൽപ്പ് ചെയ്യണോ? വേണ്ട വേണ്ട, രണ്ട് ബിസ്ക്കറ്റ് കൂടെ എടുക്കുന്നുണ്ട്. സ്റ്റേഷൻ മാസ്റ്റർ പറഞ്ഞല്ലോ ബാരക്സ്വെൽ എക്സ്പ്രസ് ലേറ്റ് ആണെന്ന്. ഇതല്ല വേറെ ട്രെയിനാ. ഇനിയിപ്പോ അതിലാണോ പോണേ? ഏയ് ഞാൻ അതിലല്ല പോന്നേ. നിങ്ങളുടെ കാര്യമല്ല, വേഗം ചായ എടുക്കുന്നത്. ഞാൻ ആയിക്കോളാം, നിങ്ങൾ ചായ ഒഴിച്ചു. ഒരുപക്ഷേ ഈ ലോകത്തിലെ ഏറ്റവും ഷോർട്ടസ്റ്റ് ലവ് സ്റ്റോറി ആയിരിക്കും ഇത്. നെഞ്ചിൽ വട്ടമിട്ട് തുടിക്കുന്നു തെയ്യ തെയ്യ, ഉള്ളിൽ മുത്തമിട്ട് കുടുങ്ങുന്നു തെയ്യ, ഒരു പച്ചക്കിളി പറക്കുന്നു തെയ്യ തെയ്യ, ഒരു സ്വന്തമെന്നിൽ മുളയ്ക്കുന്നു തെയ്യ. തക തെയ്യ 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 തെയ്യ, തക തെയ്യ 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 തെയ്യ, തെയ്യ 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 തെയ്യ, തക തെയ്യ 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 തെയ്യ. ഇത് ഒരു നാളിൽ നിലനിൽക്കുമോ? അല്ല ഉയരുന്ന
നെഞ്ചിൽ വട്ട വിട്ട് തുടിക്കുന്നു തെയ്യ തെയ്യ, ഉള്ളിൽ മുത്ത വിട്ട് കുടുങ്ങുന്നു തെയ്യ, ഒരു പച്ചക്കിളി പറക്കുന്നു തെയ്യ തെയ്യ, ഒരു സ്വപ്നം എന്നിൽ മുളയ്ക്കുന്നു തെയ്യ, തക തെയ്യ 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 തെയ്യ, തക തെയ്യ 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 തെയ്യ. നിന്റെ പേരെന്താ? കപിൽ. സാറവിടെ മാർക്കറ്റ് 40 രൂപ. അതൊന്നും പറ്റത്തില്ല, അത്രയും വില ഒന്നും ഇല്ല ഈ സാധനത്തിന്. അതിൽ കുറഞ്ഞേക്ക് മുതലാവത്തില്ല ചേച്ചി. ഞാൻ ഒരു പൈസയും കൂടുതൽ തരില്ല. ആ ക്യാരറ്റ് എടുക്ക്. എന്റെ പൊന്ന് ചേച്ചി, സ്ഥിരം വാങ്ങുന്നവരോട് ഇങ്ങനെ കഴുത്തറക്കുന്ന പോലെ കണക്ക് പറഞ്ഞാൽ എങ്ങനെയാ? നാളെ വന്ന് വാങ്ങാനുണ്ടല്ലേ. അധികം ഒന്നും പറയണ്ട. ഇതൊന്ന് തീർത്തോട്ടെ. ഈ ലോകത്ത് ആരെയും വിശ്വസിച്ചൂടാ. 50 രൂപീസിന് ചേഞ്ച് ഉണ്ടോ ഈ ഇടയിൽ? ഒരു 20 രൂപ എടുക്ക്. 20 രൂപതാ. വേണ്ട വേണ്ട വേണ്ട, അത് ശരിയാവില്ല. ഈ പൈസക്കാണ് നിങ്ങൾ വേറെ എടുത്തോ. അങ്ങനെ നിന്റെ സൗജന്യൊന്നും എനിക്ക് വേണ്ട. ഇതുകൊണ്ട് നീ അങ്ങ് മാളിക കെട്ടും. ഇക്കണക്കിന് നീ കുറെ സമ്പാദിക്കും. നിനക്ക് ഞാൻ  20 രൂപ കടമുണ്ട്, ഓർമ്മയിൽ വെച്ചോ. അവനോട് വഴക്കിടുന്നതിനിടയ്ക്ക് നിന്റെ കാര്യം ഞാൻ ചോദിക്കാൻ മറന്നുപോയി. ഭാരതി വിഭാഗം സ്റ്റേഷൻ ഡയറക്ടർ. ഞാൻ വിചാരിച്ചിരുന്നു നിങ്ങൾ തന്നെയാണെന്ന്. സിഗരറ്റ് പാതി വെച്ച് കളയാതെ നമ്മുടെ നാട്ടിൽ ഒരു സാധനവും വേസ്റ്റ് ചെയ്യാൻ പാടില്ല. ജിപ്പി കെയർ. ഓൾ ഇന്ത്യ റേഡിയോയിൽ നിന്നാണ്. സ്വാതന്ത്ര്യം നേടിയ 50 വർഷത്തിന് ശേഷം ഇന്ത്യയുടെ പുരോഗതി എന്താണ്? സ്വാധീനതയ്ക്ക് 50 ബരസേ ആബാദിക്ക് തരക്കയോയെ. എന്തു സ്വാതന്ത്ര്യം കിട്ടിയെന്ന് വെച്ച് ഹമിക്ക്
ഇവിടുത്തെ ചോട്ടാ ചോട്ടാ ലീഡർമാര് വലിയ കോടീശ്വരന്മാരായി വളർന്നതാ ഞങ്ങൾക്ക് കിട്ടിയ സ്വാതന്ത്ര്യം. ഇന്ത്യ പുരോഗമിച്ചോ ഇല്ലയോ? ഇല്ല, സെൻട്രൽ ഗവൺമെന്റ് പുരോഗതിയെ കുറിച്ച് വലിയ വീമ്പിളക്കൾ നടത്തുന്നതേ ഉള്ളൂ. ഇവിടുത്തെ പാവങ്ങളോട് അന്യായമാണ് കാണിക്കുന്നത്. ചെറിയ സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ സ്വാതന്ത്ര്യം വെറും മിഥ്യയാണ്. നമ്മുടെ നാട് തന്നെയാണ് നല്ലതല്ലേ? തീവ്രവാദികളെ അവരുടെ ലീഡറിനെയോ? രണ്ടു പിള്ളേരുടെ കൂടെ ഞാൻ ഇവിടെ സന്തോഷമായിട്ട് കഴിയുന്ന നിനക്ക് ഇഷ്ടപ്പെടുന്നില്ല അല്ലേ? റെക്കോർഡിംഗ്? അതെ മാഡം. ശരി, ഞാൻ കണ്ടിട്ടുണ്ട്. പ്രാന്ത, നിനക്ക് എപ്പോഴാ ഇന്റർവ്യൂ ചെയ്തപ്പോ? ഇവൻ ജീവനോടെ തിരിച്ചു വന്നത് ഭാഗ്യം. ശരിയാ പറഞ്ഞത്, പക്ഷെ ഞാൻ പറഞ്ഞാ കേൾക്കില്ല. അമർ, നമ്മൾ റേഡിയോയിലാണ് ജോലി ചെയ്യുന്നത്, ന്യൂസ് പേപ്പറിലല്ല. ഒരു സെൻസേഷൻ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നും നമുക്കില്ല. അവരൊക്കെ ഡേഞ്ചറസ് ആളുകളാണെന്ന് അറിയാലോ. എന്റെ ജോലി എന്താണെന്ന് വെച്ചാൽ 50 വർഷത്തിന് ശേഷം ഓരോ ഇന്ത്യക്കാരനും എങ്ങനെ ചിന്തിക്കുന്നു, എന്ത് പ്രതീക്ഷിക്കുന്നു എന്നറിഞ്ഞ് റിപ്പോർട്ട് ചെയ്യലാണ്. അതിനുവേണ്ടി റിസ്ക് എടുത്ത് കാട്ടിൽ പോകേണ്ടത് ഒരു മസ്റ്റാ? തീർച്ചയായും. അവർ ഇന്ത്യക്കാരല്ലേ, അമർഷനും അക്രമികളും, അവരെന്താ ചിന്തിക്കുന്നതെന്ന് അറിയണ്ടേ? അതൊന്നും നടക്കുന്ന കാര്യമല്ല, നിന്നെ കാണാൻ പോലും. ഞങ്ങൾ എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്തു കഴിഞ്ഞു. ജീപ്പ് വരും ശുക്ല. ജീപ്പ് അല്ലേ വരും. ശുക്ലാജി, ഇതൊക്കെ നിങ്ങളുടെ ഏർപ്പാടാണോ? അയ്യോ മാഡം, എനിക്കിതേ പറ്റി ഒന്നും അറിയില്ല മാഡം. ഇദ്ദേഹം ഇന്നലെ രാത്രി വന്നിരിക്കുന്നു, പെഗ് തിന്നു. ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് എന്നെ നിർബന്ധിച്ചു. എന്നിട്ട് പറയാ കാട്ടി പോണെന്ന്. നാട്ടിൽ നടക്കാൻ എനിക്ക് പേടിയാ, പിന്നെ എങ്ങനെ രാത്രിയിൽ കാട്ടി പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല മാഡം. തോന്നിയ മാസമാ. ഹലോ ഹലോ, ഞാൻ നിങ്ങൾക്കൊരു കടമുണ്ട്, ഓർമ്മയുണ്ടോ? ഒരു ചായ, ചൂട് ചായ. നമുക്ക് ആ കടം അങ്ങോട്ട് വീട്ടിയല്ലോ, ആ റെസ്റ്റോറൻറ്റിൽ പോയി. അല്ല, എന്നെ ഓർമ്മയില്ല, എന്നെ മനസ്സിലായില്ലല്ലേ. നമ്മൾ ആ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാന്ന് ഞാൻ തീപ്പിടി ചോദിച്ചില്ലേ? മാച്ച് ബോക്സ്. ഹാർപ്പൂൺ സ്റ്റേഷൻ. എന്താ പറയാ, നിങ്ങൾ തലയൊരു കറുപ്പ് തുണി കിട്ടിരുന്നില്ലേ രാത്രി മഴയ്ക്ക് പോയിരുന്നു? ഒരു മിനിറ്റ്. നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല. അമർകാന്ത് വർമ്മ, ഓൾ ഇന്ത്യ റേഡിയോ. മറ്റാരെയോ കണ്ടിട്ട് ഞാനാണ് തെറ്റിദ്ധരിച്ചിരിക്കുക നിങ്ങൾ. ഇല്ലെന്നേ, ഐ എം സോറി. ആ സിഗരറ്റ്. ഒരു പച്ചക്കിളി പറക്കുന്നു, തെയ്യ തെയ്യ, ഒരു സ്വപ്നമെന്നിൽ മുളയ്ക്കുന്നു, തെയ്യ തക തെയ്യ 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 തക തെയ്യ 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 തക തെയ്യ തെയ്യ. എന്താടോ ഒരു ഇളക്കം? ഏയ് ഒന്നുമില്ല. ശുക്ലാജി, എന്തെങ്കിലും മനസ്സിലാവുന്നു? എന്താ മരണമടി മുഴങ്ങുന്നു? പേടിയുണ്ടോ? എനിക്ക് പേടിയൊന്നുമില്ല, നല്ല ചെറിയൊരു വിറവില്. ഹലോ, എക്സ്ക്യൂസ്. എന്നാ? ഒന്നുമില്ല, നിങ്ങളോടല്ല ശുക്ലാജി. ഹലോ, എന്ത് വേണം? അത് ഒരു സ്ത്രീയുടെ ശബ്ദമല്ലേ? അല്ല, നിങ്ങളുടെ പേരെന്താ? നിങ്ങള് മിണ്ടാതിരിക്കും ശുക്ലാജി. അല്ല, അമർ, ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് തിരിച്ചു പോ. നിങ്ങളുടെ വയസ്സെത്രയാ? കൊറേ നേരമായി ചോദിക്കണമെന്ന് വിചാരിക്കുന്നു. രഹലലു, ആ വിളിച്ചോ, ഞാനും വരുന്നു. ശുക്ലജി, ഓ എല്ലാം എടുത്തിട്ടുണ്ട്. ഇങ്ങനെ പേടിച്ചാലോ? പിന്നെ പറയാം, നടക്ക്. ഓൾ ഇന്ത്യ റേഡിയോ ഇന്റർവ്യൂ തന്നതിന് വളരെ നന്ദി. ഞാൻ ആദ്യമായിട്ട് ചോദിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കാഴ്ചയിൽ സാധാരണക്കാരനെ പോലെ, അതായത് ഞങ്ങളെ പോലെയാണ് ഇരിക്കുന്നത്. പിന്നെ എങ്ങനെ ഇരിക്കണം? നിങ്ങളുടെ ലക്ഷ്യം? വിമോചനം.
ഇൻഡിപെൻഡൻസ്. ആരിൽ നിന്ന്? നിങ്ങളുടെ ഗവൺമെന്റിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന്. എന്തിന്? എന്താ? അതെ, എന്തിന്? 50 വർഷം മുമ്പ് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഞങ്ങൾക്ക് ഒരുപാട് പ്രോമിസ് തന്നിരുന്നു, എന്നാ ഒന്നും ഇവിടെ നിറവേറ്റിട്ടില്ല. വഞ്ചിക്കപ്പെട്ടു, അതുമാത്രമല്ല അവഗണിക്കപ്പെട്ടു. അത് ദേശദ്രോഹമല്ലേ? ഇല്ല, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഡൽഹി മാത്രമാണ് ഇന്ത്യ. ഞങ്ങളെപ്പോലെ അതിർത്തിയിലുള്ള ആസാം, മേഘാലയ, നാഗാലാൻഡ് എന്നീ സംസ്ഥാനങ്ങൾക്ക് ഒരു പരിഗണനയില്ല. എന്താണെന്നറിയോ? പറയൂ. ഞങ്ങളുടെ ഇത് ചെറിയ സംസ്ഥാനങ്ങൾ, നിരവധി വോട്ട് കിട്ടുകയല്ല. ഡൽഹിയുടെ നോട്ടം ഞങ്ങളിൽ പതിയില്ല. ഞങ്ങൾ ചത്താലും പ്രശ്നമല്ല. അപ്പോൾ നിങ്ങൾ തീവ്രവാദികളല്ലേ? ഞങ്ങൾ തീവ്രവാദികളല്ല. വി ആർ നോട്ട് ടെററിസ്റ്റ്. ഞങ്ങൾ വിപ്ലവകാരികളാണ്. നിങ്ങൾക്ക് ഈ ആയുധങ്ങൾ എവിടെ നിന്ന് വരുന്നു? നിങ്ങൾക്ക് ഈ ധൈര്യം എവിടെ നിന്ന് വരുന്നു? പ്ലീസ് ചോദിച്ചതിന് മറുപടി പറയും. നെക്സ്റ്റ്. ചൈനയും പാകിസ്ഥാനും നിങ്ങളെ സഹായിക്കുന്നുണ്ടെന്ന് കേൾക്കുന്നു. നിങ്ങൾ ബോർഡറിലായതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. കൊച്ചുകുട്ടികളുടെ കയ്യിൽ പോലും ആയുധങ്ങൾ കൊടുത്ത് നിങ്ങൾ അവരെ തീവ്രവാദികളാക്കുന്നു. അതിനെക്കുറിച്ച് യു കാൻ ഈസിലി ബിക്കം വൺ ഓഫ് അസ്. അതിധൈര്യം ഏറെ പിടിവാശി. ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ റേഡിയോ ജോലി പോയാൽ ഞങ്ങളുടെ കൂടെ കൂടാം. ഓക്കെ, നൗ യു ക്യാൻ ഗോ. രാത്രി നേരം ഹാർപ്പൂൺ സ്റ്റേഷൻ. അവൾ തന്നെ കാത്തിരിക്കുക. അവിടെ വരേണ്ടത് ഒരു ട്രെയിൻ, എന്നാൽ വന്നതോ ഒരു സൈക്ലോൺ. വിചാരിച്ചിരിക്കാതെ അവിടെ വന്നിറങ്ങിയത് കാണാൻ സുന്ദരനായ ഒരു യുവാവ്. അവനാരെയോ കണ്ടു. പെട്ടെന്നൊരു മോഹം മനസ്സിൽ. കൊരിച്ചൊരിയുന്ന മഴ. ആ സമയത്ത് ആത്മാവിനെ ഒന്ന് ചൂടാക്കുവാൻ വേണ്ടി അവിടെ ഇരിക്കുന്ന ആളോട് അവൻ ചോദിച്ചു, ചേട്ടാ തീപ്പെട്ടിയുണ്ടോ? തീപ്പെട്ടി. അപ്പോഴാണ് അവന് മനസ്സിലാക്കാൻ പറ്റിയത് പ്ലാറ്റ്ഫോമിലുണ്ടായിരുന്നത് ഒരാണല്ല, മറിച്ച് ഒരു പെണ്ണായിരുന്നെന്ന്. പൂങ്കാത്തിൽ ഞാൻ തേടുന്നു നിൻ ജീവന്റെ സ്പന്ദനങ്ങൾ. കരിമിഴികൾ പരൽമീൻ പോലെ ചുണ്ടത്തുതിരുന്ന പുഞ്ചിരി, ചെറിയ മുഖം നിലവിളക്ക് കൊളുത്തി വെച്ചതുപോലെ, എത്ര സുന്ദരി. പെട്ടെന്ന് അവളെ വില്ലന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തി കുതിരപ്പുറത്ത് കയറ്റി എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാൻ കൈ തരിച്ചു, തുടിച്ചു. കണ്ണു തുറന്നു നോക്കിയപ്പോ കുതിരയില്ല, കുന്തുമില്ല. ക്ഷമിക്കണേ, ഞാനൊരു വിഡ്ഢി. നിങ്ങൾ ആണാന്ന് വിചാരിച്ചിട്ടാ തീപ്പിടി ചോദിച്ചത്. ഐ എം സോറി. എന്താ നിങ്ങളൊന്നും മിണ്ടാത്ത? ഒരിക്കലും നിങ്ങൾ ചിരിക്കില്ലേ? ഒന്ന് ചോദിക്കുകയില്ലേ? സിഗരറ്റ്? ഓ സോറി, അറിയാതെ മുത്തുതിരുന്ന പോലെ അവളെന്നോട് ചോദിച്ചു. ചായ? ഞങ്ങളുടെ ഒരു പുതിയ പ്രോഗ്രാം പോയിക്കൊണ്ടിരിക്കുക. പുതിയതോ? യാ, അമറ അതിന്റെ സംവിധായകൻ. ഒരു ചൂട് ചായ വാങ്ങിച്ചു. അയ്യോ, പൊള്ളടുത്തെന്ന് വിചാരിച്ച ആറ്റി ശ്വാസം വിടാതെ പ്ലാറ്റ്ഫോമിൽ കൂടി. ട്രെയിൻ വന്നു. അവൻ വല്ലാത്ത ടെൻഷനിലായി പോയി. അവൻ എവിടെ ഓടി? ട്രെയിൻ പുറപ്പെടാൻ പോവാണ്. അത് അവളുടെ ട്രെയിനാണോ അവന്റെ ട്രെയിനാണോ അവൻ അറിയില്ല. ഗാർഡ് പെട്ടെന്ന് പച്ചക്കോടി കാണിക്കുകയും ചെയ്തു. ഉടനെ അവൻ ഓട്ടത്തിന്റെ സ്പീഡ് കൂട്ടി. ട്രെയിൻ യാത്രയായി. അതിലവളും. ഒരു കവർ ഇത്. രണ്ട് ദിവസം കഴിഞ്ഞാൽ ഡൽഹി കിട്ടുമല്ലോ അല്ലേ? സ്പീഡ് പോസ്റ്റ്. ഹലോ ഹലോ ഹലോ, ഒരാൾ ക്യൂവിൽ നിൽക്കുന്ന കണ്ടില്ലേ? ഹലോ, സോറി സർ, സോറി സർ, 1 മിനിറ്റ് സർ. മസജി, നമസ്കാരം.
ഹലോ ലൈൻ ലൈൻ നോ ലോക്കൽ കോൾ അറിയാം മീറ്റർ റിപ്പയറാ പിന്നെ വഴക്കുണ്ടാക്കരുത് ഒള്ളി എസ് ടി ഡി ചേഞ്ച് ഉണ്ടോ ഉണ്ടെങ്കിൽ മാത്രം സംസാരിക്കൂ ശരി 20 രൂപ ഫുൾ റേറ്റ് നോ ഹാഫ് നോ ക്വാർട്ടർ താങ്ക് യു പക്ഷിഭേദം കാണിച്ച കുന്നുകളെയും ഡോ എവിടെ നോക്കിയാ കണ്ണു കണ്ടുകൂടെ എനിക്ക് ഇത് വളരെ മോശമാണ് രണ്ടു തവണ കണ്ടിട്ടും തിരിച്ചറിയാത്തത് ശരിയല്ല ശരിയല്ല എന്തിനാ എന്റെ പിന്നാലെ വരുന്നത് കാണാൻ അത് നിർത്തണം എന്തിനു നിർത്തണം എനിക്കത് ഇഷ്ടമല്ല നാണമാണോ ഞാൻ നോക്ക് എന്താ നിന്റെ പ്രശ്നം നിന്റെ വീട്ടിലാണോ അച്ഛനമ്മ ജാതി മതം അങ്ങനെ എന്തെങ്കിലും ഇല്ലെങ്കിൽ എന്നാ ട്രെയിനിൽ വന്നില്ലേ തടിയമ്മ അവരാണോ അവരാരാന്നറിഞ്ഞ എനിക്കൊരു കൈ നോക്കായിരുന്നു അതുകൊണ്ടാ ആക്ച്വലി അവരെന്ത് ചെയ്യണം അവരുടെ കൈയും കാലും ഓടിച്ച് ഞാൻ എനിക്കത് ഇഷ്ടമല്ല എന്നെ വെറുതെ വിട്ടേക്ക് നിക്ക് നിനക്കെന്നെ ഇഷ്ടമായില്ലേ ഇനി എന്റെ പുറകെ നടക്കില്ലല്ലോ പോസ്റ്റ് ഓഫീസിൽ പോയിരുന്നു പോയിരുന്നു മോള് വന്നോ ആഹാരം കഴിച്ചായിരുന്നു കഴിച്ചു കഴിച്ചു ഹലോ ഹലോ ഹായ് ഞാൻ വന്നു നിങ്ങളല്ല ഇരുന്നോ നീ എവിടെ പോന്നു ആ ജെല്ല് ജെല്ല് നീയും കൂടെ വരൂ നിങ്ങൾ കരുതുന്ന പോലെ ഒരു പെൺകുട്ടിയല്ല ഞാൻ ഞാൻ എന്താ കരുതുന്നത് നിനക്കെങ്ങനെ അറിയും എത്ര കഷ്ടപ്പെട്ട കണ്ടുപിടിച്ചേ അത്ര എളുപ്പം തന്നെ വിടാൻ പറ്റൂ നീ തന്നെ വീട്ടിൽ ഇതേപ്പറ്റി പറയുമോ അതോ ഞാൻ പറയണോ ആലോചിച്ച് നാളെ പറഞ്ഞാൽ മതി എന്നെ കുറിച്ച് എന്തറിയാം നിങ്ങൾക്ക് ഒന്നും അറിയില്ല എന്റെ മനസ്സിൽ നീ കയറിയെന്ന് മാത്രം അറിയാം ഹൃദയത്തിൽ ജീവതോണി ഉലയുന്നു കണ്ണീരേ
പലതുണ്ട് മുൻപിൽ, ദുർഗങ്ങൾ ഒരുപാട് വഴിയും, അനുരാഗം അതു താണ്ടിപ്പോകും. വിഘ്നങ്ങൾ പലതുണ്ട് മുൻപിൽ, ദുർഗങ്ങൾ ഒരുപാട് വഴിയും, അനുരാഗം അതു താണ്ടിപ്പോകും എന്നും നമ്മൾ പ്രണയക്കിളികൾ കണ്ണീരേ തേടി തേടി അലഞ്ഞു ഞാൻ വീണ്ടും മുന്നിൽ വന്നു നീ പെണ്ണേ 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 മുഴിയൂ പെണ്ണേ കണ്ണേ കണ്ണേ കാണൂ കണ്ണേ കണ്ണീരേ സുന്ദരി. ആശ്ചര്യാണോ? അതോ പേടിയോ? ഓ, ഇണക്കമാണോ? ഇതാ നോക്ക്, എനിക്ക് വൺ സൈഡ് ലവലൊന്നും താല്പര്യമില്ല. നമ്മൾ രണ്ടുപേരും ഒരു തീരുമാനത്തിലെത്തിയേ പറ്റൂ. കാര്യങ്ങൾ അത്രത്തോളമായി. നമ്മൾ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയോ? ഞാൻ സത്യം ധൈര്യത്തോടെ സമ്മതിക്കും, നീ സമ്മതിക്കില്ല. കാരണം എന്താണെന്നറിയോ? നിനക്ക് ധൈര്യമില്ല. എന്റെ ചോദ്യത്തിന് മറുപടി പറയാതെ ഞാൻ നിന്നെ വിടില്ല. ഒരിക്കൽ പറഞ്ഞു മനസ്സിലാവില്ലേ? മനസ്സിലാക്കാനല്ലേ ഇങ്ങോട്ട് വന്നത്? എന്തിനിങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നേ? ചോദിക്കാതെ നീ പറയുന്നില്ല? കുറേ പ്രാവശ്യം ഞാൻ പറഞ്ഞതാ. പറയുന്നൊന്നും സത്യമല്ലല്ലോ. എന്റെ കല്യാണം കഴിഞ്ഞു. ഇനി എന്റെ പുറകെ നടക്കില്ലല്ലോ. ആരെ? അന്ന് ആ ട്രെയിനിൽ നിന്റെ കൂടെ കണ്ട ആളാണോ? ഏ, ഒരു മിനിറ്റ്. ഒന്നുമില്ല. ഞാനൊരു കല്യാണം കഴിച്ചവളെ എങ്ങനെ പ്രേമിച്ച? പ്രേമമൊന്നുമല്ല, ഇൻഫാക്ച്വേഷൻ. Go ahead, locate. 5 മിനിറ്റിനുള്ളിൽ ബുക്സ് എല്ലാം എന്റെ ടേബിളിൽ ഉണ്ടാവണം. എന്നെ കുഴപ്പമില്ല ചേട്ടന്റെയാ. I don't want any explanation. എന്തു ചെയ്യാന? Leave it, my boy. വേറെ പെണ്ണിനെ കിട്ടേ. ഇല്ല, അങ്ങനെയല്ല. അവരോട് മാപ്പ് ചോദിക്കണം. ചെന്ന് ചോദിക്ക്. ചോദിച്ചേ പറ്റൂ. അവരോട് മാപ്പ് ചോദിക്കാൻ പോവാ ഞാൻ. 100%. ശുക്ലാജി, അവള് വരുന്നു. ഇവളാണ് വലിയ ഗ്യാങ് ആയിട്ടാണല്ലോ വന്നിരിക്കുന്നത്.
ചേടാ, ക്ഷമ ചോദിക്കാൻ വരുന്നതിന് ഇത്രയും പേരെയും കൂട്ടി ഇവരാരാ? അവളുടെ ഹസ്ബൻഡ്. ഹസ്ബൻഡോ? രണ്ട് ഹസ്ബൻഡോ? നിങ്ങൾക്കുള്ള രണ്ട് ഭാര്യമാര്? രണ്ട് ഭാര്യയ്ക്കും രണ്ട് ഭർത്താവിനും തമ്മിൽ വ്യത്യാസമില്ലേ? എക്സ്ക്യൂസ് മീ, നിങ്ങളോടൊപ്പം സംസാരിക്കാനുണ്ട്. ഓ, നിന്നോട് സംസാരിക്കണമെന്ന്. പറഞ്ഞോളൂ. തനിച്ച് സംസാരിക്കണം, വരൂ. അല്ല, ഇവിടെ സംസാരിച്ചാ പോരെ. പേടിക്കണ്ട, വാ, വരൂ വരൂ. നീ ധൈര്യമായിട്ട് പോയിട്ടു വാ. ഞാൻ മാഡത്തിനോട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ലേറ്റ് ആയിട്ടേ വരുള്ളൂ. നിങ്ങൾ ഇനിയും പോയില്ലേ? നോക്ക്, രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞേക്കാം. ഞാനൊരു ഗവൺമെന്റ് സെർവന്റ് ആണ്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാ വിവരം നേരെ പോലീസ് സ്റ്റേഷനിലെത്തും, അങ്ങനെ ഗവൺമെന്റ് അറിയും. അത് മാത്രമല്ല, നിങ്ങൾ തീവ്രവാദികളാണെന്ന് എനിക്ക് നന്നായി അറിയാം. നിങ്ങളുടെ ലീഡർ എന്റെ ഫ്രണ്ടാ, ഈയിടെ മീറ്റ് ചെയ്തേ. പിന്നെ ഞാൻ കോളേജിൽ ബോക്സിംഗ് ചാമ്പ്യനായിരുന്നു. ഇപ്പൊ കൂടെ ഞാനൊരു അഞ്ചാറ് പേരെ ഒറ്റയ്ക്ക് നേരിടും. അതുകൊണ്ട് ഞാനൊരു ചില്ലറക്കാരനാന്ന് വിചാരിക്കണ്ട. ഓക്കെ, എന്ത് ചെയ്യണം? നീ പോലീസ് ഓഫീസർ ശരിയല്ലേ? ഏയ്, ഞാൻ പോലീസ് ഒന്നുമല്ല, ഞാൻ ഓൾ ഇന്ത്യ റേഡിയോയിൽ ജോലി ചെയ്യാ. പോലീസ് അല്ല. കൊള്ള, എന്ത് ജോലിയാ ചെയ്യുന്ന അവിടെ? പ്രോഗ്രാം എക്സിക്യൂട്ടീവ്. സംസാരിച്ചിട്ട് കണ്ടില്ലേ? വെറുതെ തിരിച്ചു മറിച്ച് ചോദ്യം ചോദിക്ക, പെണ്ണുകാരൻ പോകുന്നല്ലോ. ആദ്യം വണ്ടി ഒന്ന് പുറത്തിറക്ക്. വരങ്ങടാ. ഹലോ ഹലോ, ഏത് തൊട്ടിലുള്ള കളിയാ? ഞാൻ നിങ്ങളെ തൊട്ടില്ലല്ലോ. അങ്ങോട്ട് മാറി നിൽക്കൂ. നീങ്ങിക്കേ. ഹാ, മാറി നീങ്ങിക്കാൻ എനിക്ക് പേടിയൊന്നുമില്ല. പിന്നെ ദേഹത്ത് തൊട്ടണ്ട. ഞങ്ങളും മലഞ്ചാതിക്കാരാ. ഇവിടെ ഒരുപാട് നിയമങ്ങളുണ്ട്. ഞങ്ങളെ കൂട്ടത്തിലെ ഒരു പെണ്ണിനെ മേലാ ശല്യം ചെയ്യരുത്. അങ്ങനെ ചെയ്താ? എടാ എടാ എടാ, നിന്നോടല്ലേ പറഞ്ഞു ദേഹത്ത് തൊട്ട് കളിക്കരുത്. എന്താടാ, എനിക്കെങ്ങനെ അറിയാം നിങ്ങളുടെ ബന്ധമാണെന്ന്? നീ വെറുതെ എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ച് കൂട്ടുന്നു. അയ്യോ, ഞാൻ എങ്ങനെ അറിയണം അവളെ കല്യാണം കഴിഞ്ഞാന്ന്? നീ പിന്നെ നിന്റെ ഷേപ്പ് ഞാൻ അടിച്ചാ പറ്റണം. അയ്യോ, വേണ്ട വേണ്ട, ഒരു പെണ്ണിനെ ആർക്ക് വേണ്ടി പ്രേമിച്ചോടെ? പിന്നെതാ എന്റെ അനിയത്തി ഞാൻ പറയുന്നതിന്റെ അപ്പുറം പോവില്ല, അറിയാമോ? അനിയത്തിയാണോ? അവള് ഞങ്ങളുടെ കൂടെ പറപ്പാ. അനിയത്തിക്ക് ഇനി കല്യാണം കഴിഞ്ഞിട്ടില്ല അല്ലേ? ആ പെണ്ണിന്റെ പുറകെ നടന്ന് നന്നായിട്ട് അടി വാങ്ങിച്ചു. നീ മര്യാദക്ക് ജോലി ചെയ്യാനല്ലേ വന്നത്? ഈ അവസ്ഥയിൽ നീ അവളെ വിടില്ലേ അമർ? അവൾക്ക് എന്താ പറയണ? കല്യാണം. കല്യാണം എന്താ? എന്താ പറ അവളുടെ കല്യാണം? കല്യാണം കല്യാണം കഴിഞ്ഞിട്ടില്ലേ? അവൾക്ക് കല്യാണം കഴിഞ്ഞിട്ടില്ല. കല്യാണം കഴിഞ്ഞിട്ടില്ല. അവര് സ്ഥലം വിട്ടു പോയെന്ന് രണ്ട് മാസത്തേക്കാണ് അത്ര താമസം. എവിടെ പോയിന്ന് ചോദിക്ക് ശുക്ല. ഒന്നും പറയാതെ പോയെന്ന്. എപ്പോ പോയി? ഗേറ്റക്കന്നാണ്. ഇന്നലെയാന്ന്. നിങ്ങളവളുടെ മുത്തശ്ശിയല്ലേ?
അല്ലേ മുത്തശ്ശി? അപ്പോൾ നീ സോലി ജനീഷായത ബഹുത് ഹാൽചൗദന്യസനെ ബുരാ കോയിന കഴുത്തെ പെണ്ണ് നല്ലതായിരുന്നു ഇവര് പറയുന്നത്. അവര് എവിടുന്ന വന്നേ? കോർബോറാസേ സഹറത് ആയിസേ അവർക്ക് അറിയില്ലെന്ന്. എവിടെ പോയെന്ന് വീണ്ടും ചോദിക്ക്. കൊയിലോ കൈസേ കൊയിലോ കൈസേ ഏ മുത്തശ്ശി ഇവർക്കൊന്നും അറിയില്ല മർ. ഓ കൗസല്യസ്ലേ ബുവാനോ കൈതേ നാക്കോക്കിയ അവരപ്പപ്പ വെളിയിൽ പോയിരുന്നു, കാര്യമായ പണിയൊന്നും ഇല്ലായിരുന്നു അത്ര. എന്ത് ചെയ്യുന്നു എന്തിനാണെന്ന് ഒരു പിടിയില്ല, അടി വാങ്ങിയത് മാത്രം മിച്ചം. പക്ഷെ പെണ്ണ് നല്ലവളായിരുന്ന പറയുന്നത്. ഫോൺ അടിക്കുന്ന കേട്ടൂടെ? എന്താ നീ എടുത്ത പൊങ്ങൂലി? ഹലോ, ആ അമരേട്ടാ, മുത്തശ്ശിക്ക് ഒരു എഴുത്തയച്ചോ ഇതുവരെ? കേട്ടില്ലേട്ടാ, ലെറ്റർ അയക്കാത്തതിന്റെ പരാതിയാ പറയുന്നത്. എപ്പോഴാ നാട്ടിലേക്ക് വരുന്നത്? കൊടുക്കാൻ അമർ, ഇവിടെ എല്ലാവരും പേടിച്ചിരിക്കുക. എന്താണെന്നോ ആ നാട്ടിലെ വാർത്തകളൊക്കെ വായിച്ചിട്ട് ഇവിടെ ആർക്കും ഉറക്കം വരുന്നില്ല. ആ നിനക്കറിയില്ലേ നായരങ്കൽ നിന്റെ അച്ഛന്റെ കൂടെ ആർമിയിൽ ജോലി ചെയ്തിരുന്ന അങ്ങേരും മകളെയും കൂട്ടി വരുന്നു, എപ്പോ വരണോന്ന് പറയണം? എന്ത്, അഞ്ചു വർഷം കഴിഞ്ഞ്? അത് ശരി, നീ എപ്പോ വരും? വേഗം വരണം. എന്റെ കയ്യിൽ എന്താ തരാതി? എന്ന് സംസാരിക്കണ്ട, ലോക്കൽ കോൾ അല്ല. ഈയിടെയായിട്ട് നിങ്ങളുടെ ഗേൾഫ്രണ്ടിനെ കാണാനായില്ലല്ലോ, എന്തുപറ്റി? നോ ലോക്കൽ കോൾ, ഓൺലി എസ്റ്റഡി ഫുൾ റൈറ്റ്. ഹലോ, അവള് ഇവിടുന്ന് ആരെ വിളിക്കുന്നറിയാവോ? അറിയുമോന്നോ, ഇതിൽ നിന്ന് എങ്ങോട്ട് വിളിച്ചാലും ഇവിടെ റെക്കോർഡുണ്ട്. ഓ, റെക്കോർഡായിട്ടുണ്ടാവും അല്ലേ? പിന്നല്ലാതെ. എങ്കിലും ഒന്ന് പറയാവോ? എന്തിനാ? ഞങ്ങൾക്ക് രണ്ടുപേർക്കിടയിൽ ചെറിയ, അതെനിക്ക് മനസ്സിലായി. ഇല്ലല്ലേ, പറഞ്ഞ് ശരിയാക്കേണ്ടതാ. സാർ, അത് ഗവൺമെന്റ് ഓഫീസാ, ഇവിടെ ആരുടെ നമ്പരും ആർക്കും കൊടുക്കില്ല, കോൺഫിഡൻഷ്യൽ. എന്ത് ഗവൺമെന്റ് ഓഫീസർ? ഓഫീസർ നിങ്ങളല്ലേ. അവസാനമായിട്ട് വന്നത് ബുധൻ 18. ആ, എഴുതിക്കോ. 0198 0194461 4461. ആ, 4461. ഇത് എവിടുത്തെ കോഡ്? കോഡ് ലേ ലഡാക്ക്. ലഡാക്ക്. അതേന്നെ, ഈ തിരക്കിനടുക്ക് അവളെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാ. ആ, അതെ, എൻ്റെ തലയ്ക്ക് പ്രാന്താ. ആ, ഈ പ്രാന്ത് പിടിച്ചിട്ട് കുറച്ച് ദിവസമായി. ഏ, എല്ലാവരും ഈ വിവരം പെരുമ്പറകുട്ടി അറിയിക്കണേ. ആ, ഹലോ ഹലോ, അതെ അതെ, ഞാൻ പിന്നെ വിളിക്കാം. ഹലോ ചേട്ടാ, പൈസ തന്നിട്ട് പോ. പൈസ ഇത്. അരെ ബൈ, സൈഡ് ഡിജിയാണ് സാർ. സാർ 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 സാർ, അമർക്കെന്ന് പറയുമ്പോൾ ഓൾ ഇന്ത്യ റേഡിയോ. ലേ ഫെസ്റ്റിവൽ നടക്കുന്ന ഗ്രൗണ്ടിനടുത്ത് ഓടിക്കൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരന് വെടിയേറ്റു പഴയ ബസ് സ്റ്റാൻഡിനടുത്ത്. സാർ സാർ സാർ, ഓൾ ഇന്ത്യ റേഡിയോ. ആർട്ടിക്കിൾ 3 പ്രകാരം നിങ്ങൾ മനുഷ്യാവകാശ ലംഘനമാണ് ചെയ്യുന്നത്. മനുഷ്യാവകാശത്തെപ്പറ്റി ഞങ്ങളോട് ചോദിക്കുന്നല്ലോ, ഇതുപോലുള്ള പാവങ്ങളെ ആടി വസ്തു കൊന്നില്ലേ? അവരോട് പോയി ചോദിക്കും ചോദ്യം. അടയ്ക്കടോ.
പിന്നെ മനസ്സിലായോ? സെക്യൂരിറ്റി ചെക്ക്. എന്താ തനിച്ച്? ഹസ്ബൻഡിന്റെ കൂടെ. ആരെയാ തല്ലാൻ പറഞ്ഞയച്ചിരിക്കണേ? ഓ, പുതിയ ഹസ്ബൻഡിനെ അന്വേഷിച്ചോണ്ടിരിക്കണോ? क्या नाम है आपका? कहां से आ रहे हो? किस काम जो है हम? अमरकांत वर्मा. ये अंदर रेडियो. अच्छा अच्छा, फेस्टिवल कवर करने आए होंगे आप? मैं अदितिन्ने भारी हूं. ओ, अदितिन्ने भर्तावा? वेरी गुड वेरी गुड. किसके बच्चे भाई है? नी എന്താ പറഞ്ഞേ? എൻ്റെ ഭാര്യയാണ്. എൻ്റെ ഭാര്യ 25 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. ഹായ്, കൺഗ്രാറ്റ്സ് മൈ ഡിയർ. ഹലോ ഭാര്യ, ആരെങ്കിലും തല്ലണമെങ്കിൽ പറഞ്ഞോ, പെരുമാറിക്കളയാം. ചേട്ടാ, എത്ര നേരവും? രണ്ടു ദിവസമാവും. രണ്ടു ദിവസവും? അതെ, അതുവഴി പോയാൽ ഒരുപാട് സമയം എടുക്കും. ഇങ്ങോട്ട് പോയാൽ ചിലപ്പോ ബസ്സെങ്കിലും കിട്ടും. വാ. ഏ, നോക്കിയിട്. നോക്കിയറിയടാ. ഹലോ, ഞാൻ നിന്നോടോ സംസാരിക്കണേ? ഏ, നിക്കാൻ. എന്ത് വേണം? ഉത്തരം വേണം. നിന്റെ പേരെന്താന്ന് പറ. എന്തിനാ എന്നെ ഇങ്ങനെ കളിപ്പിക്കണേ? ആളെ വിട്ട് തല്ലിച്ചു, നിന്റെ പിന്നാലെ ഒരുപാട് നടത്തി, ഇപ്പതേ നിന്റെ ഭർത്താവ് ആക്കി. ഇത്രയും നടന്നതിന് ശേഷം എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണമെന്ന് ഇനിയും നിന്റെ മനസ്സ് പറയുന്നില്ല? ഒന്ന് ചീത്ത പറയണേ തന്നെ നിന്നെ എന്താ വിളിക്കുക? അത് ശരിയായ പേരാണോ അതോ? അന്ന് നിന്റെ കൂടെ വന്ന ആൾക്കാർ ആരൊക്കെയാ? എന്റെ ചേട്ടന്മാരാ. അങ്ങനെയാണെങ്കിൽ രാജീവ് ഗാന്ധി എന്റെ ഏട്ടനാ. നീ എന്തിനാ കല്യാണം കഴിഞ്ഞു എന്നോട് നോണ പറഞ്ഞേ? സത്യം പറഞ്ഞ എന്റെ പുറകെ നടക്കുന്ന നിർത്തോ? നിർത്തില്ല. അതുകൊണ്ടാണ്. നീ ഒരുപാടാവുന്നു, നിന്റെ അഭിനയൊന്നും എന്റെ അടുത്ത് വേണ്ട. എനിക്ക് നിന്നെ വളരെയേറെ ഇഷ്ടമാണ്, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു, അറിയോ നിനക്ക്? ഏയ്, നിന്നെ പോലുള്ള പെണ്ണുങ്ങൾക്ക് ഇതൊരു തൊഴിലാണ്. ആണുങ്ങളെ നോക്കി ചിരിക്കുന്നത്, മയക്കുന്നത്, പിന്നെ അവസാനം വലിച്ചെറിയുന്നത്. ഇപ്പൊ എന്നെ വെറുക്കുന്നുണ്ടല്ലേ? എല്ലാം കൊണ്ടും. എന്റെ കണ്ണിൽ നോക്കി പറയൂ. വെള്ളം കുടിച്ചോളൂ.
പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ? നേരം വൈകുന്നു അമർ, വണ്ടി വരാറായി. കൊള്ളാലോ, എന്റെ കാര്യത്തിൽ താല്പര്യമുണ്ടല്ലേ? അടുത്തൊരു ക്യാമ്പുണ്ട്, എല്ലാരും അവിടെ കാണും. അടുത്തു പോയ അകലുന്നു, അകന്നു പോയ അടുക്കുന്നു. എന്താ ഒന്നും പറയാൻ പറ്റുന്നില്ല? ഇതിനു മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? പറയേ, ഇതിനു മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ആ ആ പറയേ, ആ ഇതിനു മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഇതിനു മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് പറ. എന്തിനാ കരയണേ? എന്തിനാ കരയണേ? കരഞ്ഞു തൊലക്ക്. നിന്റെ ഹൃദയത്തിനുള്ളിൽ എല്ലാം അടക്കി വെച്ചിട്ടല്ലേ. മറക്ക്, മറക്ക്. ഞാനാ പറയണ, മറക്ക്, മറക്ക്, മറക്ക്.
കണ്ണിൽ നിന്നും മായാതെ എൻ കൺകുളിരേ നീ എന്നരികെ അനുരാഗത്തിനെപ്പോഴും ഏഴ് നിറം അതിലേത് നിറം ഇതിലറിയുന്നില്ല ഞാൻ അറിയാതെന്റെ ചേതനയെ ഇന്നു കാണാനില്ല എൻ കൺകുളിരേ വന്ന് ചേർന്നിടു നീ ഒന്ന് ചേർന്നിടുവാൻ നമ്മൾ ചേർന്നലിയ എന്നിൽ നീയും അലിയും മുമ്പേ നീയും ഞാനും ഒന്നു ചേരും മോഹമൊട്ടുകൾ വിടർന്നിടുമോ കൺപീലിയാൽ കവർന്നിടുമോ എന്നുയിരേ കൺകുളിരേ ഉള്ളിനുള്ളിലൊരാലസ്യം എന്നുയിരേ നമ്മുടെ ഉള്ളിൽ ഒന്നായി തീരാൻ ആവേശം ഇത് തീരാ മോഹത്തെ നലയോ ഇത് രാഗോത്സവത്തിൻ നാതിരയോ ഒരു രാധാ മാധവ സംഗമമോ ഇത് ജന്മ ജന്മാന്തര സംഗ്രമമോ എന്നുയിരേ എന്നുയിരേ ഉള്ളിലെ ആശകൾ തീരുമോ ആശകളോ പുഴ പോലെ പുഴയിൽ നമ്മൾ തിരയായി എൻ ചിറകിൽ നിന്നെ ഒളിപ്പിച്ചു നറുമലരെ നിന്നെ തൊഴുതുണർന്നു ഒരു മുത്തായി നിന്നെ ലാളിച്ചു കുളിർ മുത്തം കൊണ്ടു പുതപ്പിച്ചു നിനക്കു തന്നു എന്നും നിന്നെ എനിക്കായി തിരിച്ചെടുക്കാൻ ഈ അനുരാഗത്തിനേഴു നിറം അതിലേതു നിറം ഇതിൽ അറിയുന്നില്ല ഞാൻ എനിക്കുള്ളതെല്ലാം നിനക്കു തന്നു എന്നും നിന്നെ എനിക്കായി തിരിച്ചെടുക്കാൻ ഈ അനുരാഗത്തിനേഴു നിറം അതിലേതു നിറം ഇതിൽ അറിയുന്നില്ല ഇത് മോഹത്തിനാൽ വരും ആലസ്യം ഇത് സായുജ്യം ഇത് സൗഭാഗ്യം ഇത് മോഹത്തിനാൽ വരും ആലസ്യം ഇത് സായുജ്യം ഇത് സൗഭാഗ്യം പ്രണയത്തിൽ ഉണരുന്നു ആത്മഹർഷം ും ചന്ദ്രനും വീണടിയും
വഴിമാറുമോനെ? എന്താ? വാ എന്റെ കൂടെ. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. നമസ്കാരം. നമസ്കാരം. നമസ്തേ. നമസ്കാരം. സ്വാമിജി, സ്വാമിജി കല്യാണം നടത്തി തരൂ. ഷാദി? ഓക്കെ, എനിക്ക് എനിക്കിവിടെ കല്യാണം കഴിക്കണം. അച്ഛാ, എപ്പോ? ആ, ഇപ്പൊ തന്നെ. ക്ഷമിക്കണം സ്വാമിജി, ഇയാൾക്ക് ഭ്രാന്താണ്. ഏ സ്വാമിജി, ഇത് ഭ്രാന്തല്ല. ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? സ്വാമിജിയോട് കല്യാണം കഴിപ്പിച്ചു തരുമെന്ന് ചോദിച്ചു, അത്രയല്ലേ ഉള്ളൂ. ഈ പുണ്യസ്ഥലത്ത് വെച്ച് ഞാൻ അങ്ങനെ എന്തെങ്കിലും തെറ്റ് പറയോ? പറ. മുമ്പ് എന്നോടല്ലേ ചോദിക്കേണ്ടത്? ഇപ്പൊ ചോദിച്ചേക്കാം. എന്നെ കല്യാണം കഴിക്കോ നീ? പറ്റില്ല. കാരണം? എനിക്ക് സമയമില്ല. സമയമില്ലെന്നോ? ഇപ്പൊ നമ്മുടെ കല്യാണം കഴിഞ്ഞു എന്ന് വെച്ചോ. ആ, ഇപ്പോഴല്ല, ഇപ്പൊ നമുക്ക് സമയമില്ലല്ലോ. ഒരുപക്ഷെ നമ്മുടെ കല്യാണം കഴിഞ്ഞു എന്ന് വെച്ചോ, അപ്പൊ നമ്മുടെ ലൈഫ് എങ്ങനെ ഇരിക്കുമ്പോളെ? ഒത്തിരി സന്തോഷത്തോടെ പ്രേമിച്ച് റൊമാൻറ്റിക്കായി അല്ലേ? അതിനിടയിൽ വഴക്കുണ്ടാവും, തലപൊട്ടും, കൈകാല് തല്ലി ഓടിക്കും. എന്തായാലും ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞേക്കാം, ഞാൻ വിട്ടു തരില്ല. സോറി പറഞ്ഞു നീ തന്നെ ആദ്യം വരണം. എന്താ പറ്റില്ലേ? ഞാൻ തന്നെ ആദ്യം വരണോ? പിന്നെ ഭാര്യയുടെ അടുത്ത് മാപ്പ് പറയേ, അതിന് വേറെ ആളെ നോക്കണം. അയ്യടാ, പിന്നെ കുട്ടികളുണ്ടായി കഴിഞ്ഞാൽ വഴക്ക് താനെ നിന്നോളൂ ഇല്ലേ? ഇല്ല, അവരും ചേർന്ന് വഴക്കുണ്ടാക്കും. അങ്ങനെയാണോ? എത്ര കുട്ടികളാ? ഒന്ന്, രണ്ട്, ഇനിയും മൂന്ന്, നാല്? അല്ല, ആറ്, എട്ട്. ഓക്കെ, എന്നാ കുട്ടികളെല്ലാരും എന്നെ പോലെ, എന്റെ ഭംഗി, എന്റെ ബുദ്ധി. നിങ്ങളെ പോലെയാണെങ്കിൽ എനിക്ക് വേണ്ട, നിങ്ങൾ തന്നെ വെച്ചോ. ഹേയ്, അല്ലാതെ പിന്നെ നിന്നെ പോലെയാണോ വേണ്ടേ? കുഞ്ഞു കുഞ്ഞു കണ്ണും ഒരു ചൈന മൂക്കും. ചൈന മൂക്കോ? പിന്നല്ലാതെ ഇതുവരെ നിന്നോട് ആരും പറഞ്ഞിട്ടില്ല ഇതൊന്നും. എന്തോ നിന്റെ ചിരി മാത്രം തരക്കേട്ടില്ല. നിനക്കറിയോ ഇപ്പൊ നീ തള്ളിയതിന്റെ അർത്ഥം എന്താണെന്ന്? നിനക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന്. ഇങ്ങനെ അടിച്ച എന്താ അർത്ഥം എന്നറിയാവോ? നീ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. ഇതിനൊരർത്ഥമുണ്ട്, ഞാനില്ലാതെ നിനക്ക് ജീവിക്കാൻ പറ്റില്ല. എന്താ? ഞാൻ ജീവിച്ചിരിക്കില്ല. ഞാനില്ലാതെ ഇങ്ങനെ ആരാ ജീവിക്കണ്ടെന്ന് പറയണേ? എന്നെ ഇഷ്ടമല്ലെങ്കിൽ പോലും. നിനക്ക് സമയമില്ലല്ലോ. ഓക്കെ, ടാറ്റാ. പേടിക്കണ്ട, ഞാനുണ്ട് കേട്ടോ. ഓക്കെ. നിങ്ങൾ അവരുടെ കൂടെ പോണ്ട ആൾക്കാരല്ലേ? നിങ്ങൾ പറയുന്നൊന്നും ഇവർക്ക് മനസ്സിലാവില്ല. അതെന്താ മനസ്സിലായില്ലെങ്കിൽ ഒരു കോമൺ സെൻസ് വേണ്ടേ? ഇവര് നമ്മുടെ കൂടെ വന്ന പിന്നെ നമ്മൾ എങ്ങനെ? ഹലോ, നിങ്ങൾ അവരുടെ കൂടെ പോണ്ട ആൾക്കാരല്ലേ? ഹലോ, എന്തേ ഉറക്കം വരുന്നില്ലേ? വരുന്നുണ്ട്, പക്ഷെ ഉറങ്ങൂല. എന്നെ പേടിച്ചിട്ടാണോ? കുഞ്ഞുനാളിലെ വീട്ടുകാർ പഠിപ്പിച്ചതാ, അന്യരുടെ മുമ്പേ വെച്ച് കണ്ണടച്ച പിന്നെ ഒന്നും മിച്ചം ഉണ്ടാവില്ലെന്ന്. ഓ, അപ്പൊ എന്നെ തന്നെ ഭയം. ഭയമോ? ഭയത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? ഓക്കെ ഓക്കെ ഓക്കെ, ഇപ്പൊ ശണ്ടയും വേണ്ട, വഴക്കും വേണ്ട, നല്ല കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാം. ശരി, എന്നോട് ഇത് പറ. ഈ ലോകത്തിൽ നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് എന്താ? ആലോചിക്കാതെ പെട്ടെന്ന് പറയണം, ഞാൻ മൂന്ന് വരെ എണ്ണു. വൺ, ടു. അമ്മയുടെ ഉള്ളംകൈ. അമ്മയുടെ ഉള്ളംകൈയോ? രണ്ടാമത്? ഞങ്ങളുടെ ക്ഷേത്രത്തിലെ മാടപ്രാവ്.
മൂന്ന് കവിത ശരി, ഇത് പറ. ഈ ലോകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്തത്, നിങ്ങൾ ഇത്ര അടുത്ത് വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. നോണ പറയല്ലേ, നിങ്ങളുടെ ചിരി, അതേ പ്രസംഗം, നിങ്ങളുടെ ഉള്ളിലുള്ള സന്തോഷം ഒന്നും എനിക്കിഷ്ടമല്ല. ആക്ച്വലി നിനക്ക് എന്നെ കണ്ട അസൂയ അല്ലേ? അതെ. നിങ്ങൾക്ക് എന്തൊക്കെയാ ഇഷ്ടം അത് പറ. ആദ്യം ഞാൻ എനിക്ക് എന്തൊക്കെ ഇഷ്ടമല്ല എന്നുള്ളത് പറയാം. നമുക്കിടയിലുള്ള ഈ ദൂരം ഉണ്ടല്ലോ, അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഉള്ളിൻ്റെ ഉള്ളിൽ ഒളിച്ചു വെക്കുന്നത് ഇതിലെല്ലാവരും എനിക്കിഷ്ടപ്പെടാത്ത നിന്റെ കണ്ണുകളാണ്. ഞാൻ എത്ര അന്വേഷിച്ചിട്ടും നിന്റെ ഉള്ളിൽ എന്താണെന്ന് അറിയുന്നില്ല. ഇപ്പൊ പറയട്ടെ എന്തെല്ലാം ഇഷ്ടമാണെന്ന്. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നിന്റെ കണ്ണാ. കാരണം എത്ര അന്വേഷിച്ചാലും നിന്റെ മനസ്സ് കാണാൻ കഴിയുന്നില്ല. നിന്റെ ഉള്ളിൽ എന്തൊക്കെ ഒളിച്ചു വെച്ചിട്ടില്ലേ, അതാണ് എനിക്കിഷ്ടമായത്. പിന്നെ എനിക്കിഷ്ടം നമുക്കിടയിലുള്ള ഈ ദൂരമാണ്. അതുകൊണ്ടാണ് ഞാനെപ്പോഴും നിന്റെ അടുത്ത് തന്നെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നത്. മിഴികളിൽ വ്യഥയിരുന്നാൽ കനവുകൾ വരികയില്ല. ഉള്ളത്തിൽ വ്രണമിരുന്നാൽ ബന്ധങ്ങൾ വിടരുകയില്ല. Thank you.
എന്റെ ജീവൻ, എന്റെ ശരീരം, എന്റെ ആത്മാവ് എല്ലാം അതിനായി സമർപ്പിക്കുന്നുണ്ട്. നമ്മുടെ കാലിടറാതെ ഈ വിപ്ലവ പ്രസ്ഥാനം പൂർണ്ണമായി വിജയിപ്പിക്കുന്നതിനായി എന്റെ ജീവൻ തന്നെ കൊടുക്കാമെന്ന് ഞാനിതാ പ്രതിജ്ഞ എടുക്കുന്നു. അധിക നാളില്ല. നാളെ കുറിച്ചു പാസ്പോർട്ട് റെഡിയായി, എൻട്രി പാസ്വേഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഡേ ഇറ്റ്സെൽഫ്, വെള്ളിയാഴ്ച തന്നെ. കാർ പാസും മറ്റും എപ്പോൾ കിട്ടും? ഇവിടുന്ന് ആരും ഫോൺ ചെയ്യണ്ട. എന്റെ ട്യൂബ് വന്നോ? അതാ മുറിക്കകത്ത് വെച്ചിട്ടുണ്ട്. ഓക്കേ ഓക്കേ, പാട്ട് വെക്ക്. ഈ പാട്ട് സഞ്ജീവിനും അവന്റെ ഫ്രണ്ട്സിനും വേണ്ടി. പൂങ്കാത്തിൽ ഞാൻ തേടുന്നു നിൻ ജീവന്റെ സ്പന്ദനങ്ങൾ, പുലർമഞ്ഞിലെ വെയിൽ നാളമായി നുഴയുന്നു നീ എന്നുള്ളിൽ, ഉയിരിൻ തുടി താളമായി നീ ദിനവും ഒളി ദീപമായി എൻ ദേഹം ദേഹി വേടിയും. ഞാൻ തേടുന്നു നിൻ ജീവന്റെ
ഇവിടെ കിടന്ന് ബഹളം വെക്കാതെ പുറത്ത് പോയി കളിക്കും. ആ വെറും വരും. നമസ്കാരം. കല്യാണത്തിന് ശേഷം രണ്ടുപേരൊന്ന് മിനുങ്ങിയിട്ടുണ്ടല്ലോ. താങ്ക് യു മുത്തശ്ശി. ഹലോ, ഐ എം സോറി. ഹായ് ഹായ് ചേട്ടാ. ചേട്ടാ, ചേട്ടത്തി ഇഷ്ടായോ? നിങ്ങൾ എങ്ങനെ ഇവിടെ ചെല്ലുന്നത്? പിള്ളേര് വെറുതെ. കോഫി പ്ലീസ്, ടേക്ക് യുവർ സീറ്റ് പ്ലീസ്. താങ്ക്സ്. ഐ ജസ്റ്റ് കോഫി. നിങ്ങൾ പറയുന്നതിന് മുമ്പ് ഞാൻ പറയട്ടെ. സോറി, നീ ഇന്ന് വിളിക്കാലോ അല്ലേ? വിളിക്കാലോ. ഒരു പയ്യനുണ്ടായിരുന്നു, ഞാൻ അവനെ സ്നേഹിച്ചു. അവനെന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. കോളേജ് മേറ്റ്. ഷുഗർ അല്പം കൂടെ. അവന് ദുബായിൽ വലിയൊരു ജോലി കിട്ടി. സോ ദുബായിയോ? ഞാനൊന്ന് ചിന്തിച്ചപ്പോൾ ദുബായി ആയിരുന്നു അവന് വലുത്. മുണ്ടം അവന്റെ പേരാ? ഇല്ല, അവന്റെ സ്വഭാവം. മുണ്ടം മീൻസ് ഇഡിയറ്റ്, മടിയൻ, ഡോങ്കി. മുണ്ടം അത്. ഞാനിതിപ്പോ എന്തിനാ പറയുന്നേന്ന് വെച്ചാ, വീട്ടിലെല്ലാരും കല്യാണം ആലോചിക്ക. ഞാനിത് മറച്ചു വെക്കാൻ പാടില്ലല്ലോ. അതിനെപ്പറ്റി നീ എനിക്കും അതുപോലെ ലവോ കണ്ണീരോ രണ്ടും അവള് പറ്റിച്ചല്ലേ. അപ്പൊ നിനക്ക് തോന്നിയില്ലേ അവളെ നിർത്തി പൊരിക്കണമെന്ന്? അങ്ങനെ തോന്നിയില്ല. അവളെ നിർത്തി കഴുത്തി ഞെരിച്ച് കൊല്ലാനാണ് തോന്നിയത്. കൈകൊട. ബോർഡർ സ്റ്റേറ്റ്സിലൊക്കെ തീവ്രവാദം ഇത്ര ശക്തമാണെന്താ കാരണം? ഓക്കെ, പുറത്തുനിന്ന് വന്നവർ ഇവർക്ക് കിട്ടേണ്ട ജോലിയും വ്യവസായവും തട്ടിയെടുക്കുന്നു, അതല്ലേ കാരണം? അതോ 50 വർഷമായിട്ട് അവർക്ക് സാമ്പത്തിക വളർച്ച ഇല്ലാത്തതുകൊണ്ടോ? ബജറ്റിൽ നീക്കി വെച്ചിരിക്കുന്ന പണം അവരുടെ കയ്യിൽ എത്തിച്ചേരുന്നില്ല, പിന്നെ വേറെ എങ്ങോട്ട് പോകുന്നു? ഇതിന് പിന്നിൽ രാഷ്ട്രീയക്കാരാണോ അതോ വേറെ ആരെങ്കിലും? നിങ്ങൾക്ക് രാഷ്ട്രീയ ലാഭമുണ്ട്, അതുകൊണ്ടല്ലേ ആ സംസ്ഥാനങ്ങളെ അവഗണിക്കുന്നത്? സമയം എത്രേ? എനിക്ക് വിശക്കുന്നു. നമ്മുടെ രാജ്യത്തെ പല സംസ്ഥാനങ്ങളുടെ അവസ്ഥ ഇങ്ങനെയായിരിക്കുന്ന സ്ഥിതിക്ക് നമ്മൾ എങ്ങനെയാ സ്വാതന്ത്ര്യത്തിന് 50-ാം വർഷം ആഘോഷിക്കുക? Are you virgin? Sorry, ഞാൻ ഉള്ളത് പറ. ആ പെണ്ണിനോട് വെറും മനസ്സുകൊണ്ട് മാത്രമാണോ അതോ അതിനപ്പുറത്തേക്ക് ഒരു ഇന്റിമസി, ഐ മീൻ ഫിസിക്കൽ? വേണ്ട വേണ്ട, ഇതിന് ആൻസർ ചെയ്യണ്ട. ഞാൻ മനഃപൂർവ്വം ചോദിച്ചതാ. ഒരു ത്രില്ല് വേണ്ടേ ലൈഫിൽ? ഇതേ ചോദ്യം ഞാൻ നിന്നോട് ചോദിച്ച ചോദിക്ക്. എന്നെ കണ്ടിട്ട് നിനക്കങ്ങനെ തോന്നുന്നു? ലോകമഹാവായടിയായിട്ടാ തോന്നുന്നെ. എന്നാ ഈ കാലത്തിലെ പെൺകുട്ടികള് 80% പറഞ്ഞ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അവര് തമ്മില്.
അങ്ങനെ നീ 20% എന്താ ചെയ്യാനാ? അതിനും ധൈര്യം വന്നിട്ടില്ല. ഒന്ന് പറയട്ടെ, നിന്നെ കണ്ടാൽ 20% കേസ് പോലെ തന്നെയാ. സത്യമായിട്ടും അങ്ങനെ തന്നെയാ. അൺടച്ച്ഡ് ആയിട്ടും ആ പെണ്ണിനെയാണ് വിചാരിച്ചോണ്ടിരിക്കുന്നേ. അല്ല, നേരം തുണയോ? അത് ശരി, ആ പെണ്ണിനെ വിട്. ഇപ്പോ എന്നെ പറ്റി എന്തെങ്കിലും പറയാ. എന്തു പറയണം എന്നെ പറ്റി? എന്താന്ന് വെച്ചാ, ഞാൻ സുന്ദരിയായ പെണ്ണാണ്, ബുദ്ധിശാലിയായ പെണ്ണാണ്, അങ്ങനെ. നല്ല സുന്ദരി പെണ്ണാണ്, ബുദ്ധിശാലിയാണ്, അത്രയും പോരെ. താങ്ക് യു. നന്നായി നുണ പറയുന്നുണ്ടല്ലോ നീ. താങ്ക് യു. വീട്ടിലെല്ലാരും നമ്മളെ കാത്തിരിക്കായിരിക്കും. ഒരു ടെൻഷൻ, നമ്മൾ ഒത്തുപോവില്ലയൊന്നും. പിന്നെ നിനക്ക് ഇഷ്ടപ്പെടില്ല എന്ന് വെച്ചോ, നീ അത് എന്നോട് തുറന്നു പറയണം, ഞാനും നിന്നോട് തുറന്നു പറയും. രണ്ടു പേർക്കും ഇഷ്ടപ്പെടാതെ ഇഷ്ടപ്പെട്ടു എന്ന്. ഹലോ, എനിക്ക് നിന്നോട് സംസാരിക്കണം. നിക്ക്, ഏയ്, എങ്ങോട്ടാ പോവുന്നേ? എനിക്ക് നിന്നോട് സംസാരിക്കണം. നിക്ക്, എടാ നിക്കാൻ. എന്നോട് ക്ഷമിക്കും, പറ്റിയോ? സോറി സോറി സോറി. ഒന്നുമില്ല, അതിന്റെ പിന്നാലെ പോയി എന്ന് വിചാരിച്ചെ. എന്ത് ആണുങ്ങളുടെ പിന്നാലെ ഓടുന്നേ? നീ ആള് ശരിയായ ടൈപ്പ് തന്നെയല്ലേ? അതോ ഈ ഒരു സംശയം കൊണ്ട് ചോദിച്ചതാ, എന്ത് തെറ്റാണോ? ഓ, റിം കാക്ക 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 ഓ റിം കാക്ക റിം കാക്ക റിം കാക്ക റിം കാക്ക റിം കാക്ക റിം കാക്ക ഓ അവൻ പിടിക്കപ്പെട്ടു. കൊണാട്ട് പ്ലേസിനടുത്ത് എവിടെയോ വെച്ചായിരുന്നു ആ ദുരന്തം സംഭവിച്ചത്. രക്ഷപ്പെടാൻ നിവൃത്തിയില്ലാതെ വന്നപ്പം അറ്റ കൈ പെട്ടെന്ന് അവൻ സൈനൈഡ് അടിച്ചു. പോയി കളിക്കു കുട്ടികളുടെ കൂടെ. എന്താ, രണ്ടുപേരും സംസാരിച്ചു കഴിഞ്ഞോ? എന്താ അമ്മ ഇതൊക്കെ? ഞങ്ങള് ലഞ്ച് കഴിച്ച് ബസ്സിൽ പോരുമ്പോ ഒരാളെ കണ്ടു. അമർ അയാളെ ഫോളോ ചെയ്തു. ഞാൻ അമറിനെയും
അങ്ങനെ ഓടി ഓടി സംസാരിക്കാൻ സമയം കിട്ടിയില്ല. കൂടുതൽ കഥയൊന്നും വേണ്ട, ഇഷ്ടപ്പെട്ടോ ഇല്ലയോ? അത് സംസാരിക്കാതെ എങ്ങനെയാ ഡാഡി? ഞങ്ങൾ ഇപ്പോഴല്ലേ മീറ്റ് ചെയ്ത് തന്നെ. എനിക്ക് ഓക്കേ, ഞാൻ അന്നേ പറഞ്ഞില്ലേ. എന്തൊക്കെയായാലും പ്രീതിയോടും കൂടെ ചോദിച്ചു. പ്രീതി മോളെ, നിനക്ക് അവനെ ഇഷ്ടമായോ? മിണ്ടരുത്, ഇഷ്ടമാണെന്ന് വേഗം പറയേ ചേച്ചി. പറയില്ല. A clear case of cyanide poisoning. Mm. Look at his body. Very red in color. Eyes are congested with cyanide. Mm. His lips and tongue also bluish. His stomach contains heavy dose of potassium cyanide. Even at Rakshapadutan? No chance. In time, you would have been able to do Rakshapadutan. 40%. Cyanide is dangerous. ഇതെന്താ നോക്കി? ഇത് കണ്ടിട്ട് ഏതോ മ്യൂസിക് നോട്ടാണെന്ന് തോന്നുന്നു സാർ. റൈറ്റ്, നമുക്ക് കണ്ടുപിടിക്കണം. യെല്ലോ പേസ് എടുത്ത് നോക്കി ഡൽഹിയിലുള്ള മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സിന്റെ ഷോപ്സ് എല്ലാം കണ്ടുപിടിക്കും. ഓരോന്നും ചെക്ക് ചെയ്യണം. ഓക്കെ സാർ. താങ്ക് യു ഡോക്ടർ. പോലീസ് അവനെ കൊണ്ട് എല്ലാം പറയിപ്പിച്ചാണ്. നീ പേടിക്കാനും മാത്രം അവന്റെ നാവിൽ നിന്ന് ഒന്നും വീണിട്ടുണ്ടാവില്ല. തീർച്ചയായും ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. ആദ്യ കരച്ചിൽ നടത്തോ. എങ്ങനെ കരയാതെ? ഇവിടെ ആർക്കും ബന്ധങ്ങളില്ല. കരയാൻ വേണ്ടിയല്ല നമ്മൾ ഇന്ന് പുറപ്പെട്ടത്. നിന്റെ സഹോദരനെ കണ്ണീരും കരച്ചിലും ഇഷ്ടമല്ലായിരുന്നു. അവനൊരു വീരനായിരുന്നു, ത്യാഗിയായിരുന്നു. അവന് രക്തബന്ധങ്ങളില്ലായിരുന്നു. ഇനി നമ്മൾ എന്താ വേണ്ടത്? ബി പ്രിപ്പയർ ഫോർ ദി നെക്സ്റ്റ് ഓപ്പറേഷൻ. കല്യാണം നിശ്ചയോ? കല്യാണവും നടക്കുന്ന ആളെ ചേട്ടപ്പെടാന്ന് കുട്ടികളും ജനിക്കും. അവർക്കും കല്യാണം നടക്കും, കുട്ടികളും ഉണ്ടാവും. ഒരു നാൾ നീ മൂത്ത് കിഴവിയാകും. ഇനി ഓരോ ദിവസവും ഇവന്റെ മുഖം തന്നെ കാണണം, പറ്റോ? എങ്ങോട്ടെന്ന് പറഞ്ഞാലേ വഴിവിടുള്ളൂ. മര്യാദയ്ക്ക് വഴിമാറ്, എന്റെ ആളെ കാണാൻ പോവാ. എന്റെ നാട്ടിലെല്ലാവരും എന്നെ എന്ത് പേരെ വിളിക്കുന്നെന്നറിയാമോ? ഹിറ്റ്ലർ. കല്യാണത്തിന് ശേഷം ഞാൻ അവിടുത്തെ ബോസ്. അതുകൊണ്ട് എന്നെ കൈമണി അടിച്ച് നിന്നില്ലെങ്കിലുണ്ടല്ലോ. എവിടെ പോകുന്നു മുത്തശ്ശി? ഞാൻ അദ്ദേഹത്തെ ഒന്ന് കാണാൻ പോവാ. കല്യാണത്തിന് മുമ്പ് തെറ്റൊന്നും പാടില്ല. ഇല്ലില്ല, അത് പറയാനാ പോകുന്നത്. ഹലോ, ഞാൻ ഒന്നും കണ്ടില്ല. സത്യമായിട്ട് ഞാൻ ഒന്നും കണ്ടില്ല. എന്ത് വേണം? ഒരു കാര്യം പറയാൻ വന്നതാ. ആ പറ. മറന്നുപോയി, സോറി. ആ, ഓർമ്മ വന്നു. ആ, എന്താ പറയേ? ഇന്ന് കല്യാണ നിശ്ചയം കഴിഞ്ഞാൽ എന്റെ അടുത്ത് കുടുങ്ങിയത് തന്നെ. മനസ്സിന് വല്ല മാറ്റം ഉണ്ടെങ്കില് അത് പറയാൻ ഇതാ സന്ദർഭം ഒന്ന് ഓർമ്മിപ്പിക്കാൻ വന്നതാ. ഞാൻ പറഞ്ഞല്ലേ കേട്ടോ. ഞാൻ ശരിക്കും കേട്ടു. ഞാൻ കുളിച്ചോണ്ടിരിക്കും, എങ്ങനെ വരാൻ പറ്റൂ? ഹലോ, ഹൗ ആർ യു? ഹായ്, താങ്ക് യു, താങ്ക് യു. അടിച്ചു വലിക്കല്ലേ. എന്താ ആര് അട്ടി? ദൂരെ ദൂരെ
ഇവിടെ ഇപ്പോ വരരുതായിരുന്നു. മോനെ, ഇവരെന്താ ഇവിടെ നിർത്തിയിരിക്കുന്നത്? അകത്തു കൊണ്ടുപോയി സംസാരിക്കേ. വാ മോളെ, അകത്തേക്ക് വാ. ഞങ്ങൾ ഒരു വീട്ടിൽ താമസിക്കായിരുന്നു, തിടുക്കത്തിൽ മാറേണ്ടി വന്നു. താമസിക്കാൻ ഒരിടമില്ല, നാട്ടിലേക്ക് പോകാനും വയ്യ. ചേച്ചി വിളിക്കുന്നു, എല്ലാരും ചേട്ടനുവേണ്ടി. എനിക്ക് എന്ത് ചെയ്യണം, എവിടെ പോകണമെന്ന് ഒരു പിടിയുമില്ല. എനിക്ക് ഒരു തൽക്കാലത്തേക്ക് ഒരു ജോലി വേണം. പിന്നെ ഇപ്പോൾ റെക്കോർഡിംഗ് പോലെ എന്തെങ്കിലും ചെറിയ ജോലിയായാലും മതി. ഓൾ ഇന്ത്യ റേഡിയോയിൽ എന്തെങ്കിലും ഒരു വേക്കൻസി ഉണ്ടാവുമോ? ഞാൻ റേഡിയോയിൽ ടെമ്പററി ആയിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അമൽ, നീ എന്താ അകത്തേക്ക് വരാത്തത്? എന്നെ പേടിച്ചിട്ടാ? എന്റെ പേരെ കുട്ടിക്ക് പേടിയാ? ഇത് മേഘന, നമ്മുടെ ഗസ്റ്റ് റൂം തുറന്നു കൊടുക്കും. മുത്തശ്ശി, ആരെങ്കിലും കുട്ടി ഇവിടെ മുകളിലേക്ക് വിടും. എവിടെയാ മോക്ക് ജോലി? എന്താ നീ കരുതിയിരിക്കുന്നത്? ഈ സമയത്ത് അന്യ പെൺകുട്ടികളെ വീട്ടിൽ താമസിപ്പിക്കുക? ഞാൻ കല്യാണത്തിന് സമ്മതിച്ചില്ലേ, പിന്നെന്താ? ആള് വിചാരിച്ച പോലെ അല്ല, എന്തൊരു ചേഞ്ച്. വാ വാ, ഇവിടെ നിൽക്ക്. സുന്ദരി കുട്ടി, എന്റെ പേര് കുട്ടിക്ക് വന്ന മഹാലക്ഷ്മി. വേഗം വേഗം ആവട്ടെ. പറയുന്നൊന്നും ശരിയാവുന്നില്ലല്ലോ. വരൂ, ഇവിടെയാ മുറി. വരൂ, ഇങ്ങിത്താ, ഇങ്ങോട്ട് തന്നിക്കൂ. ഇല്ല, ഞാൻ വെച്ചോളാം. ഇത് ഞങ്ങളുടെ അച്ഛൻ. അച്ഛന്റെ മുറിയായിരുന്നു. ആർമിയില ആയിരുന്നു, ഇപ്പൊ ഇല്ല. ഞാൻ വരട്ടെ. എന്റെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം ചോദിച്ചതുപോലെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇത് ബയോഡേറ്റ ഫോട്ടോ കോപ്പിയാ. നിനക്ക് ഈ ജോലി നിർബന്ധമായിട്ട് വേണോ? എങ്കിൽ എന്റെ ചോദ്യങ്ങൾക്ക് ശരിയായ മറുപടി തരണം. ഞാനെന്തിനാ ജോലി വാങ്ങിച്ചിരുന്നേ? എന്തിനാ എന്നെ വിട്ടിട്ട് പോയെ? എന്തിനാ വീണ്ടും വന്നത്? നിനക്കിപ്പോഴും എന്നോട് ഇഷ്ടമുണ്ടോ? അതൊക്കെ പിന്നെ പറയാം. ജോലി കിട്ടുമോ? നിശ്ചയമില്ല. ശരി ശരി, വിട്, തിരിച്ചു വാ. ഹായ് അമർ. ഹായ്. അതിങ്ങതാ, ഞാനിവിടെ പുതിയതല്ലേ, ആരോട് പോയി ചോദിക്കാൻ? ഞാൻ വീണ്ടും വീണ്ടും നിന്നോട് ചോദിക്കുക,
ഞാനിപ്പോഴും നിന്റെ മനസ്സിലുണ്ടോ മേഘന? ഇതിനെനിക്ക് മറുപടി പറയാൻ പറ്റില്ല. ഞാൻ എം ഡിയോട് സംസാരിച്ചിട്ടുണ്ട്. ഡെപ്യൂട്ടേഷനിലാ ജോലി. ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ ലെഫ്റ്റ് സൈഡ് രണ്ടാമത്തെ ക്യാബിൻ, മിസ്റ്റർ സ്വാമിനാഥൻ. പോയിക്കോ. മേഘന, കണ്ണു തുറച്ചിട്ട് പോ. കാഷ്വൽ പോസ്റ്റ്, ടെമ്പററി ബ്രോഡ്കാസ്റ്റിംഗ് അസിസ്റ്റന്റ്. പരേഡ് ഡ്യൂട്ടി കിട്ടിയോ? കിട്ടിയേക്കും. അമർണമെന്ന സംശയമൊന്നുമില്ലല്ലോ? ഇല്ല, അയാൾ നല്ല മനുഷ്യനാണ്, അയാൾക്ക് സംശയമൊന്നുമില്ല. വേറെന്താ ഉള്ളത് അവന്റെ മനസ്സിൽ? വേറെന്താ ഉള്ളത് നിന്റെ മനസ്സിൽ? കോപം. വേറെ? ആദർശം. പിന്നെ? പിന്നെ ധൈര്യം. നീ ഇവിടെ എന്തിനാണ് വന്നതെന്ന് മറന്നിട്ടില്ലല്ലോ. നമ്മൾ ജനങ്ങളെ കാണുമ്പോ ഒന്നും മറക്കില്ലല്ലോ. ഒന്നും മറന്നിട്ടില്ല. സ്നേഹം ഒരു ലഹരിയാണ്, അതിനടിമയാവരുത്. നീയും ചേർന്ന് പാടു. ചിരിക്കുമ്പോ എത്ര സുന്ദരിയാണ്, പിന്നെന്താ എപ്പോഴും ഇങ്ങനെ? മുത്തശ്ശി, 8 വയസ്സു മുതൽ എന്റെ ചിരിയൊക്കെ എവിടെയോ പോയി. എവിടെ ഇതൊക്കെ കൂട്ടി വെച്ചത്? ഒന്നുമില്ല, ദുഃഖം. ആഹാ, നീ ദുഃഖിക്കാൻ പാടില്ല. എന്റെ പേര കുട്ടിയെ പോലെ ഒരാളെ നോക്കി കല്യാണം കഴിക്കി, നിനക്ക് എന്നും സന്തോഷിക്കാം. എന്റെ തലയിൽ അങ്ങനെ എഴുതി വെച്ചിട്ടില്ലല്ലോ. തലയിലെഴുത്തൊക്കെ നമ്മൾ എഴുതുന്നതാ മോളെ. നമസ്കാരം. ആ, ഇങ്ങോട്ടിരിക്കാം, ഇങ്ങോട്ടിരിക്കാം. നീ പോയി അമറിനെ കൂട്ടിക്കൊണ്ടുവാ. അമർ മോളിലുണ്ടാവും. എല്ലാവരും വന്നു, വേഗം വരാൻ പറ. ആ, ഇതിവിടെ വെച്ചിട്ട് പോ. ആ, ചെല്ല് അമർ. അമർ, 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 ഇപ്പോ നമ്മൾ കല്യാണം കഴിഞ്ഞു. ഒരുപക്ഷേ നമ്മുടെ കല്യാണം കഴിഞ്ഞു എന്ന് വെച്ചോ, അപ്പൊ നമ്മുടെ ലൈഫ് എങ്ങനെ ഇരിക്കും? ഒത്തിരി സന്തോഷത്തോടെ. എന്തായാലും ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞേക്കാം, ഞാൻ വിട്ടില്ല. സോറി പറഞ്ഞു, നീ തന്നെ ആദ്യം വരണം. എന്താ പറ്റില്ലേ? ഞാൻ തന്നെ ആദ്യം വരണം. പിന്നെ ഭാര്യയുടെ അടുത്ത് മാപ്പ് പറയേ, അതിന് വേറെ ആളെ നോക്കണം. അയ്യടാ, പിന്നെ കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ വഴക്ക് താനെ നിന്നോളൂ. ഇല്ലേ? ഇല്ല, അവരും ചേർന്ന് വഴക്കുണ്ടാക്കും. അങ്ങനെയാണോ? ശരിയെന്ന് പറ. നീ ഇല്ലാതെ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഇപ്പോഴെങ്കിലും ശരിയെന്ന് പറ. പ്ലീസ്.
നിങ്ങൾ താഴെ വിളിക്കുന്നു. നന്നായിട്ടുണ്ട് മുത്തശ്ശി. മുത്തശ്ശി അമർ വരാന്ന് പറഞ്ഞു. ആ കുട്ടി ഇന്ന് വന്നേ. ഞാൻ പ്രീതിയെ വിളിക്കാം. അവളെ മൈലാഞ്ചി ഇട്ടിരിക്കുക, അവളെ എങ്ങനെ വിളിക്കാനാ? ഇതുകൂടി വെക്കൂ, വെച്ചാലേ ഭംഗിയുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റൂ. ഇതുകൂടി വെച്ച് നോക്കൂ. മോള് ആ കണ്ണാടി എടുത്തോണ്ട് വാ. ശരിക്കും കല്യാണ പെണ്ണിനെ പോലുണ്ട്. ഒത്ത പയ്യനെ കിട്ടിയാ ഇവളുടെ കല്യാണം കൂടി നടത്തിക്കളയാം. എങ്ങനെയുണ്ട്? എങ്ങനുണ്ട്? വയസ്സായ ആളാ. അഡ്രസ് ഉണ്ടോ? ഫോട്ടോ സ്റ്റുഡിയോ, ജമാ മസ്ജിദ്. Come on, other studio. Come on. Petana. Petana. Oru vasha complete cover eeyoo. Vegam. Petana. Door ella adachukku. Come on, hurry up. Vegam. Ellavarum rakshapettu sir. No, no, don't touch. ആരോ ഫോണിൽ വിളിക്കുന്നു. ഞാൻ അകത്തേക്ക് വരട്ടെ. കം. എനിക്ക് പേടിയാവുന്നു. കല്യാണ തീയതി അടുത്ത് വരെയല്ലേ? ഇതുവരെ ഒന്നും അറിഞ്ഞില്ല. ഇനി ദിവസം അടുത്ത് വരുന്തോറും ഒരു ടെൻഷൻ. എല്ലാം ശരിയാവൂല്ലേ? എല്ലാം നന്നായി നടക്കും. സത്യം. അമർ ആൻഡ് യു രണ്ടുപേരും നല്ല പൊരുത്തം. അങ്ങനെ തോന്നുന്നേ? നിങ്ങളെ പറഞ്ഞ് ഞാൻ വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞാൻ നിങ്ങളുടെ അടുത്തേക്കാണ് വരുന്നത്. ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ പറഞ്ഞ എനിക്ക് ഓക്കെയാ. പിന്നെ കല്യാണം കഴിയുന്നവരെ എൻ്റെ കൂടെ ഉണ്ടാവോ? ശരി, താങ്ക്സ്. ബൈ. നല്ല ബുദ്ധിയുള്ള പെണ്ണാ. നന്നായി സോപ്പിട്ട് അമറിനെ കയ്യിലെടുത്തു. നിങ്ങളെല്ലാം റെഡിയല്ലേ? ഹലോ. പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല. നിങ്ങളുടെ കാലൊക്കെ ശരിയായോ? നായക്കുട്ടി എങ്ങനെയുണ്ട്? റെക്കോർഡിംഗ് എപ്പോഴാ തുടങ്ങാൻ പോകുന്നേ? എല്ലാം റെഡിയാണ്. ഒരു 10-15 മിനിറ്റ് ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുക, അതുകൊണ്ടാണ്. നിങ്ങൾക്ക് വീൽ ചെയർ വേണമെങ്കിൽ തരാം. ഒന്നും വേണ്ട. അല്ല, ഈ സ്ക്രാച്ചസ് ഇങ്ങനെ. ആ ഹലോ ശുക്ലാജി, നോക്കി പോ. സോറി, മിണ്ടാരിക്കട. കുട്ടികളൊക്കെ ഒന്ന് റെഡിയായിക്കോട്ടെ, ഞാനിപ്പോൾ വരാം. ഓക്കെ, ഇപ്പോൾ വരാം. ഓക്കെ. എന്താ ശുക്ലാജി, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയല്ലേ?
ഇതെന്താ തിരുപ്പതിക്ക് പോയോ? ഓ അത് ശരി. ഇവിടെ എങ്ങനെ ട്രാൻസ്ഫറാ? കാല് പിടിച്ച് മേടിച്ച ബാലൻ ഓടിച്ചിട്ടുണ്ടാവും അല്ലേ? എങ്ങനെ വേണം വിചാരിച്ചോ, നാട്ടിൽ നിന്ന് ഭാര്യയും പിള്ളേരെയും എല്ലാരെയും ഇവിടെ കൊണ്ട് പ്രതിഷ്ഠിക്കണ്ടേ? നടക്ക്. നിന്റെ കല്യാണം എന്ന് കേട്ടല്ലോ, നല്ല കൊമ്പത്ത് തന്നെയാണോ കയറി പിടിച്ചിരിക്കുന്നത്? എന്തായാലും ഇനി ലൈഫ് മനസ്സിലാവും. ഇത് മേഘന, ഇത് എന്റെ അല്ല നമ്മുടെ ശുക്ലാജി. നമസ്കാരം. നമസ്കാരം. ഈ പേപ്പറും കൂടെ ചേർത്ത് ബാങ്കിൽ കാണിച്ചാൽ മതി. ഇവളെങ്ങനെ ഇവിടെ വന്ന്? അങ്ങനെയൊന്നും ഇല്ല ശുക്ലാജി. എങ്ങനെയല്ല? നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. എനിക്കെന്താ ഒന്നും മനസ്സിലാവില്ലെന്ന് വിചാരിച്ചോ നീ? ഒരു വശത്ത് കല്യാണാനോല, മറുവശത്ത് ഒരു പെണ്ണുമായിട്ട് കറങ്ങടിച്ച് നടക്കുന്നു നീ. ഇവക്ക് ജോലി വരെ വാങ്ങിച്ചു കൊടുത്തു, കൊള്ളാവില്ലാണോ നിന്റെ കയ്യിലിരിപ്പ്? എന്റെ വീടിന്റെ മുകളിലാണ് അവൾ താമസിക്കുന്നത്. എന്താ പറഞ്ഞേ, വീട്ടിൽ തന്നെ അവളെ താമസിപ്പിച്ചിരിക്കുകയാണെന്നോ? എല്ലാം കുഴപ്പത്തിലാക്കി. നീ ഇത് തന്നെ കൊടുക്കേറെ സംസാരിക്കണേ ശുക്ലാജി. ഞാൻ പറയാം. എന്താ പറ? എന്തിനാ അവൾ എന്നെ വിട്ടിട്ട് പോയെന്ന് എനിക്കറിയില്ല. ഇപ്പൊ എന്തിനാ തിരിച്ചു വന്നെന്നും അറിയില്ല. എനിക്കായിട്ട് വന്നതല്ല എന്ന് മാത്രം അറിയാം. അതെന്താ കാര്യം എന്ന് കണ്ടുപിടിക്കണം. ശരി, ഞാൻ പറയട്ടെ? ആ പറയൂ. ആദ്യം അവളെ പറഞ്ഞേക്ക്. എന്നെ കൊണ്ട് പറ്റില്ല. പുറത്താക്കിയേ പറ്റൂ. പറ്റില്ല ശുക്ലാജി. എന്തുകൊണ്ടാ പറ്റാത്ത? എനിക്കത് എന്നെ കൊണ്ടത് ചെയ്യാൻ പറ്റില്ല. തെറ്റാ ചെയ്യുന്നത്? ഒന്നിലും ഇവിടെ വിട്ടേക്ക്, ഇല്ലെങ്കിൽ ഇവിടെ പൂർണ്ണമായിട്ട് മറന്നേക്ക്. മനസ്സിനെ നിയന്ത്രിച്ചൊരു തീരുമാനത്തിലെത്തുക. കരിക്കും വെള്ളത്തിലുമായിട്ട് കാല് വെക്കാന്ന് കരുതരുത്. എന്റെ അനുഭവം കണ്ടിട്ട് നിനക്ക് മനസ്സിലാകുന്നില്ലേ? നല്ലപോലെ ആലോചിച്ച് ആരെങ്കിലും ഒരാളോടൊരു തീരുമാനം പറ. ശുക്ലാജി, നെഞ്ചിനുള്ളിൽ
സ്ഥലം തന്നല്ലാതെ എത്ര സ്നേഹമായിട്ടാ ആരെയെങ്കിലും ദ്രോഹിച്ചോ? അവരുടെ സമാധാനത്തെ നമ്മള് നമുക്ക് എത്ര ഉപകാരം ചെയ്തവരാ, അതിനുള്ള ശിക്ഷയാണോ ഇത്? നമ്മൾ ചെയ്യുന്നത് ശരിയാണോ? എത്ര പേരാ മരിക്കുന്നത്? ഇതെല്ലാം ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? മേഘന പറയേ, നമ്മുടെ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ വിശുദ്ധ ലക്ഷ്യമായി സ്വതന്ത്ര തനിനാട് തനിനാട് നേടാൻ സ്വാർത്ഥതയില്ലാതെ എൻ്റെ ശരീരം, എൻ്റെ ജീവൻ, എൻ്റെ ആത്മാവ് സകലതും ഈ ലക്ഷ്യത്തിനായി ഞാൻ സമർപ്പിച്ച് നമ്മുടെ കമാൻഡറുടെ ആജ്ഞയനുസരിച്ച് ഈ വിപ്ലവ ആശയം പൂർണ്ണ വിജയമാക്കാൻ ഞാൻ എൻ്റെ ജീവൻ കൊടുക്കുമെന്ന് ശപഥമെടുക്കുന്നു. എത്ര പേര്? 3 ആണുങ്ങൾ, 2 പെണ്ണുങ്ങൾ, മൊത്തം 6 7. എങ്ങനെയുള്ളവർ? എങ്ങനെ, എന്തോ ചോദിച്ചത്? ഏത് ഭാഷയെ സംസാരിച്ചേ? എന്ത് സംസാരിച്ചു? അവരെ ആരെങ്കിലും കാണാൻ വന്നിരുന്നോ? അതൊന്നും അറിയില്ല. നിങ്ങളുടെ സ്റ്റുഡിയോന്ന് കിട്ടിയതാണല്ലോ, ഇതാരുടെയെന്ന് പറ. കോപ്പി എടുക്കാൻ ആരെങ്കിലും തന്നതായിരിക്കും. ആര്? ഫോട്ടോഷോപ്പിൽ ചേഞ്ച് ചെയ്യാൻ കൊടുത്തതാകാം. ഹലോ, ഞാൻ മീരയാണ്. പോടാ, ഫോൺ അടിച്ച് ഓടി വന്നോളൂ എല്ലാം കൂടി. ഇതൊക്കെ മുത്തശ്ശി അറിഞ്ഞാലുണ്ടല്ലോ. ചേച്ചിയുടെ ബോയ്ഫ്രണ്ട് തന്നെയാ. ചേച്ചിയോട് ബസ് സ്റ്റാൻഡിലേക്ക് ചെല്ലാൻ പറയുകയാള്. ചേച്ചിക്ക് വേണ്ടി അയാൾ കാത്തിരിക്കുക. ഐ ആം ഷുവർ. Please sit down. Thanks. Yes, tell me. ഈ പരസ്യത്തിൽ ആളിനെ ഒരു തവണ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ പരസ്യം കുറെ പഴയതാ. ഇന്നലെ ഞാൻ കണ്ടേ. ആരെ? ഇവനെയോ? അന്ന് ഇവനെ കർണാപ്ലേസിലിട്ട് അയാൾ ഓടിക്കുന്നത് ഞാൻ കണ്ടതാ. അവനെ നിങ്ങൾക്കറിയോ? അയാൾ കാരണം എൻ്റെ കാലൊടിഞ്ഞത്. അന്ന് അയാളെ കൊണ്ടാണ് എൻ്റെ നായ്ക്കുട്ടി മൗഗ്ലി ഓൾമോസ്റ്റ് ഡൈഡ്. ഹി വർക്സ് അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ. അമർ വർമ്മ. ഓക്കെ. എൻ്റെ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് പൊതുജനങ്ങൾ പോലീസിനെ സഹായിക്കണമെന്ന്. അമർ? അമർ വർമ്മ. അമർ വർമ്മ. ഇയാളാര്? എനിക്കറിയില്ല. ഇയാളെ പേരെന്താ? പേരും അറിയില്ല. കള്ളം പറയാതെ ലൈ ഡിറ്റക്ടർ കണക്ട് ചെയ്തിട്ടുണ്ട്. അതല്ല എനിക്കറിയില്ല എന്ന് പറഞ്ഞേ. എന്തിനാ പിന്നാലെ ഓടിയത്?
ആദ്യം നിങ്ങളാരാന്ന് പറ. ഇതൊക്കെ ചോദിക്കാൻ നിങ്ങൾക്ക് എന്താ അധികാരം? ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ. നിങ്ങളുടെ ഗ്രൂപ്പിൽ എത്ര പേരുണ്ടോ? ഞാനും ഒരു ഗ്രൂപ്പിലെ ആളല്ല, ഞാനും ഗവൺമെൻറ് സെർവൻ്റ്. ദാ ഇത് നോക്കിയിട്ട് പറ. ഓൾ ഇന്ത്യ റേഡിയോയിലാണ് ഞാൻ പ്രോഗ്രാം എക്സിക്യൂട്ടീവ്. ഇതല്ലാതെ എനിക്ക് വേറെ ഒന്നും. സത്യം പറയാൻ നിങ്ങൾക്ക് ഇവിടുന്ന് പുറത്തു പോകാൻ പറ്റില്ല, അത് ഓർമ്മ വേണം. എന്നെ വെരട്ടി നോക്കാമെന്ന് മാത്രം വിചാരിക്കേണ്ട സർ. ഞാനൊരു ഗവൺമെൻറ് സെർവൻ്റാണ്, ഓക്കെ? എൻ്റെ അച്ഛൻ ഇന്ത്യൻ ആർമിയിലായിരുന്നു, മരിച്ചുപോയി. എൻ്റെ മുത്തശ്ശൻ നാടിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി ജയിലിൽ പോയാളാ. അതുകൊണ്ട് എനിക്കും ഈ നാടിനോടൊരു കടപ്പാടുണ്ട്. ഇയാൾ ആരാണ്? ഇയാളെ പേരെന്താണ്? ഇയാൾ എവിടെ നിന്ന് വന്നു? എന്തിനു വന്നു? ഇതൊക്കെ പറ. സർ ഇത് നോക്കൂ. ഇയാൾ ആരാ? ഇയാൾ എന്തിനാ വന്നേ? ഇയാളുടെ പേരെന്താ? ഇതൊന്നും എനിക്കറിയില്ല. ദാറ്റ്സ് ഓൾ. പിന്നെന്തിനാ അയാളെ പുറകെ ഓടിയേ? സർ, നിങ്ങളെ ആരെങ്കിലും തല്ലിയാലോ വൃത്തികേട് പറഞ്ഞാലോ നിങ്ങൾ വെറുതെ ഇരിക്കുമോ? എന്തിനു വഴക്ക് പറയണം? എന്തിനടിക്കണം? സർ, ഇതൊന്നും എന്നോട് ചോദിക്കേണ്ട കാര്യമില്ല, അവനോട് ചോദിക്കേണ്ട കാര്യമാണ്. തല്ലിയത് അവനാണ്, ചീത്ത പറഞ്ഞു അവനാണ്. അവനെ കൊന്നിട്ട് നിങ്ങൾ എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം? വെറുതെ. ഖാന്ത് വർമ്മ, ഞങ്ങൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയല്ല, ഞങ്ങളിപ്പോൾ ഓൾ ഇന്ത്യ റേഡിയോ വിളിച്ചിരുന്നു. സ്റ്റേഷൻ ഡയറക്ടറായിട്ട് സംസാരിച്ചു. ഇറ്റ് വാസ് ജസ്റ്റ് എ റൂട്ടീൻ ഇൻവെസ്റ്റിഗേഷൻ. ഇങ്ങനത്തെ വില ഇടയ്ക്കിടയ്ക്ക് വേണ്ടി വരും. ഓക്കെ, നിങ്ങളുടെ ഇന്റർവ്യൂ മാതിരി. ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ജോബ്. ഇഫ് യു ഡോണ്ട് മൈൻഡ്. സോറി. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഞാൻ എന്തെങ്കിലും ഇവിടെ മോശമായിട്ട് നിങ്ങളോട്? യാ ഷുവർ, നിങ്ങൾക്ക് പോവാം. ഇല്ലല്ലോ. ടേക്ക് ഹിം. ഓക്കെ, പ്ലീസ് ഗോ. ശേഖർ, എടാ നീ മേഘനെ കണ്ടോ? എടാ പുതിയ പെണ്ണ്, എന്റെ ഡിപ്പാർട്ട്മെന്റിൽ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന. കാലത്ത് വന്നു ഇവിടെ നിന്ന് സംസാരിച്ചു, ശുക്ലാജി കണ്ടു, കൂട്ടിക്കൊണ്ടുപോയി. എങ്ങോട്ട് കൊണ്ടുപോയി? വേറെ എവിടെ? എങ്ങനെയാണ് രണ്ടിനെ നീ മാനേജ് ചെയ്യുന്നേ? കുറച്ചുകൂടെ സ്പീഡിൽ പോ, സ്പീഡിൽ പോ. വേഗം 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 വേഗത്തിൽ പോകാൻ പറ്റത്തില്ല സാർ, പോലീസ് പിടിക്കും. ഞാനില്ല കൂടെ, വേഗം പോ. ഹലോ, എന്റെ അടുത്ത് പാസ് ഉണ്ട്, ഇങ്ങോട്ട് തിരിക്കെ. പറയുന്ന കേൾക്ക് സാർ, എല്ലായിടത്തും പോലീസുകാർ നിൽപ്പുണ്ട്. ശരി ശരി, പറഞ്ഞാ മനസ്സിലാവും. നേരത്തെ പറഞ്ഞില്ല സാറെ, എല്ലാ റോഡും ബ്ലോക്ക്. ഓൾ ഇന്ത്യ റേഡിയോ സർ, നേരെ പോകല്ലോ അല്ലേ? ഓക്കെ, താങ്ക് യു. തീവ്രവാദികളെ പിടിക്കുന്നോ ഇല്ലയോ? എന്നെ പോലുള്ള പാവങ്ങളെ ഒരു ശല്യം. കാലത്ത് കിട്ടിയ ഒരു കോളെ സിറ്റി മുഴുവൻ ചുറ്റത്തില്ല. വേണ്ട വേണ്ട വേണ്ട, റൈറ്റ് 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 റൈറ്റ്, നേരെ പോ, നേരെ. സാറേ, നിങ്ങൾ തീവ്രവാദിയൊന്നും അല്ലല്ലോ. മിണ്ടാതെ വണ്ടി ഓടിക്കണം. ആരെയും വിശ്വസിക്കാൻ പറ്റാത്തതിന്റെ ചോദ്യം. വണ്ടി ഓടിക്കണം. പൊയ്ക്കൊണ്ടിരിക്കുക സാർ. Thank you.
മേഘന, ഞാൻ നിന്നെ കൊണ്ട് ഓടി വരിക. നല്ല ആളാ നീ. ഏയ്, എങ്ങോട്ടാ? ഇങ്ങോട്ടോ. നീ ആരാ? നീ ആരാ? എന്തിനാ ഇവിടെ വന്നേ? എന്നോട് നുണ പറയണ്ട, വെറുത്തുപോയി നിന്നെ. നിന്റെ നുണ കേട്ട് കേട്ട് അയാൾ എന്തിനാ എന്നെ കണ്ടിട്ട് ഓടിയേ? അവരെന്തിനാ എന്നെ അടിച്ചേ? എന്നെ അവരുടെ വലയിൽ വീഴ്ത്താനോ? അവൻ മരിച്ചുപോയി. നീ പെട്ടെന്ന് വന്ന് എന്നോട് എന്തെങ്കിലും ഒരു ജോലി അല്ലല്ലോ ചോദിച്ചത്. ഓൾ ഇന്ത്യ റേഡിയോയിൽ തന്നെ വേണമെന്നല്ലേ പറഞ്ഞ്? എന്തിന്? ഞാനൊരു ഭ്രാന്തനെ പോലെ നിന്റെ പുറകെ നടന്നിരുന്നു. അത് നീ സൗകര്യപൂർവ്വം പ്രയോജനപ്പെടുത്തി. യു യൂസ്ഡ് മീ. ഏ, നീ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തത്? നീ എന്താ ഇങ്ങനെ ആയത്? നിന്റെ ഈ വെറുപ്പ്, ഈ ദേഷ്യം, ഈ വയലൻസ്, ഈ ഫോളിഷ്നെസ്, എന്തിനാ ഇതൊക്കെ? നിന്റെ പാരൻസ് നിന്നെ ശരിക്കല്ലേ വളർത്തിയത്? നീ സംഗീതത്തെ പറ്റി പറയുന്നു, മധുരമായിട്ട് പാടുന്നു, സ്നേഹത്തെ കുറിച്ച് സംസാരിക്കുന്നു, എന്നിട്ട് ചെയ്യുന്നത് മുഴുവൻ ബോംബ് വെച്ച് കൊല്ലുക, സാധു ജനങ്ങളുടെ ജീവൻ എടുക്കുക. ഞാൻ ജീവിച്ചതൊന്നും നിങ്ങൾ ജീവിച്ചിട്ടില്ല. ഞാൻ കണ്ടതൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല. നിങ്ങൾ ഡൽഹിയിൽ ഇരുന്നുകൊണ്ട് ഓൾ ഇന്ത്യ റേഡിയോയിൽ പാട്ട് കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് എന്തറിയാം ഞങ്ങൾ അനുഭവിച്ച വേദന? 50 വർഷമായി സർക്കാർ ഞങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുക. ചോദ്യം ചോദിച്ച മൃഗീയമായി അടിച്ചമർത്ത്. ഇതൊന്നും നിങ്ങൾക്കറിയില്ല, ഒന്നും അറിയില്ല. ഇതൊന്നും അറിയാതെ തീവ്രവാദം വളരുന്നു എന്ന് കുറ്റപ്പെടുത്തുന്നല്ലോ. ഈ തീവ്രവാദം എങ്ങനെ ആരംഭിച്ചു? നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റുമില്ലാതെയാണോ ഇത് ഇത്രയേറെ വളർന്നത്? വെറുതെ ഞങ്ങൾ ആത്മത്യാഗം ചെയ്യാൻ തയ്യാറാവൂന്ന് കരുതുന്നുണ്ടോ? ഗത്യന്തരമില്ലാതെയാ ഞങ്ങൾ ഇതിനിറങ്ങി തിരിച്ചത്. ഓരോ വീട്ടിലും ഒരു ഉമ്മറപ്പടിയിലും രക്തം, മുറിവ്, മരണം, രാപ്പകൽ, മാസക്കണക്കിന് ഞങ്ങൾ വേട്ടയാടപ്പെടുകയായിരുന്നു. എത്ര പേർക്ക് പരിക്കേറ്റു, എത്ര പേർ കൊല്ലപ്പെട്ടു. എവിടെ നോക്കിയാലും ചോരക്കളം, അനാഥമായി കിടക്കുന്ന മൃതദേഹങ്ങൾ. മതിയായി, മതിയായി. ഭയമെന്നാൽ എന്തെന്നറിയാമോ നിങ്ങൾക്ക്? എന്തെന്നറിയാമോ? വരി വരിയായി നിൽക്കുന്ന ഓരോ കൊച്ചുകുട്ടിയുടെ പുറകിലും
എന്നെ പോലെ ദുഃഖമുണ്ട്, ഉണങ്ങാത്ത മുറിവുണ്ട്. ചിലരുടെ കഥ എന്നേക്കാൾ മോശമാണ്. നീ ഇതെല്ലാം വിട്ടുകള, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. എന്നിട്ട് എന്നോടൊപ്പം വാ, ഇനിയും രക്ഷപ്പെടാൻ സമയമുണ്ട്. എന്നോടൊപ്പം വാ മേഘന, ശരിയെന്ന് പറ, പ്ലീസ് മേഘന. നീ വരില്ല എന്റെ കൂടെ. ഞാൻ അങ്ങോട്ട് വരുന്നില്ല. ശരി, നീ എന്ത് ചെയ്യാൻ പോവാ? നീ എന്ത് ചെയ്യാൻ പോവാ പറ, ഞാനും വരാം നിന്റെ കൂടെ. എന്നിട്ട് നമുക്ക് രണ്ടുപേരും കൂടെ ചേർന്ന് എല്ലാവരും കൊല്ലാം. വാ. മനസ്സിലാക്കിയില്ലേ നിങ്ങൾ എന്താ നടക്കുന്നതെന്ന്? എനിക്കറിയാം. ഇനി എന്താ നടക്കാൻ പോകുന്നതെന്ന് അറിയാം എനിക്ക്. എത്ര പേരെ കൊല്ലണം നിനക്ക് പറ? 20, 30, 40, 50, 100,000? എങ്കിൽ നിങ്ങളുടെ സ്റ്റേറ്റിലെ കഷ്ടങ്ങളൊക്കെ തീരുവോ? പോയ സന്തോഷം തിരിച്ചു കിട്ടുവോ? നിങ്ങളുടെ ആളുകൾക്ക് അന്യായം സംഭവിച്ചു എന്നുള്ളത് സത്യമാണ്. അത് ആർക്കൊക്കെ അറിയാതെ പറ്റിയ തെറ്റാണ്. അതിന് ഈ നാട്ടിലെ നിരപരാധികളെ നശിപ്പിക്കേണ്ട കാര്യമുണ്ടോ മേഘന? അറിയാതെ ചെയ്ത തെറ്റോ? എന്തറിയാതെ ചെയ്തു? ഒന്നും അറിയാത്ത സാധുക്കളെ കൊല്ല, നാടിനെ കത്തിയിരിക്കുക. 12 വയസ്സായ ഒരു പെൺകുട്ടി നിങ്ങളാരും ഈ കാര്യം പറഞ്ഞു തീർക്കില്ല. ഞങ്ങൾക്ക് വേണ്ടി ന്യായം ചോദിക്കില്ല. ഞങ്ങൾ ചോദിച്ച തീവ്രവാദമാക്കും അത്. കൊച്ചു കൊച്ചു കുട്ടികളുടെ കയ്യിൽ തോക്കെടുത്ത് കൊടുത്ത് പോയി കൊന്നിട്ട് വാടാന്ന് വെറുതെ പറയാൻ ഞങ്ങൾക്ക് എന്താ ഭ്രാന്ത? അവര് ജീവിച്ചാലും മരിച്ചാലും നിങ്ങൾക്ക് പ്രശ്നമല്ല. എന്നാ അവരെ രക്ഷിക്കാൻ ഞങ്ങൾക്ക് വേറെ വഴിയില്ല. സർക്കാരിന്റെ പേരിട്ടലും മിലിറ്ററിയുടെ അന്യായം. മിലിറ്ററിയെ പറ്റി എന്തറിയാ നിനക്ക്? നിങ്ങളൊക്കെ വഴക്കിട്ട് എന്നോ നശിക്കേണ്ടതായിരുന്നു. നാടുകൾ തമ്മിൽ എന്നും വഴക്കല്ലേ? ഈ സൈന്യം ഇല്ലായിരുന്നെങ്കിലേ ഈ നാടെന്നോ തുണ്ടന്തുണ്ടായി പോയേനെ. അപ്പൊ സൈന്യം മാത്രമാണ് വഴി? പിന്നെ ആര് രക്ഷിക്കും ഈ നാടിന്റെ? ടെററിസ്റ്റോ തീവ്രവാദമാണോ നമ്മുടെ നാട് രക്ഷിക്കുക? ഞങ്ങളുടെ നിങ്ങളുടെ നാട്, ഞങ്ങളുടെ നാട് തന്നെ എന്ന് വെച്ചോ? നിനക്ക് എന്ത് വേണം? ഈ നാട്ടിലുള്ള എല്ലാ ജനങ്ങളെയും നിനക്ക് കൊല്ലണോ? ഈ നാട് നശിപ്പിച്ച നിനക്ക് സന്തോഷമാവോ? നിങ്ങളൊക്കെ സന്തോഷമായിട്ട് സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നു, പക്ഷെ 50 വർഷമായിട്ട് ഞങ്ങളുടെ സന്തോഷം മൂടി മറയ്ക്കപ്പെടുക. 50 വർഷം ഇന്ന് റിപ്പബ്ലിക് ഡേ. നീ എന്ത് ചെയ്യാൻ പോവാ? നീ ഇതിനാണോ റേഡിയോ സ്റ്റേഷനിൽ ജോലി ചോദിച്ചത്? പറ എന്ത് ചെയ്യാൻ പോണു നീ? നിന്റെ ഉദ്ദേശം എന്താ? എന്നോട് ചോദിക്കാൻ നിങ്ങൾ ആരാ? നിങ്ങൾ എന്റെ ആരുമല്ല. നിങ്ങളുടെ മനസ്സിലെന്താ? ആഗ്രഹം എന്താ? നിങ്ങളുടെ വീട്, കുടുംബം, കല്യാണം, കുട്ടികൾ ഒന്നും എനിക്ക് പ്രശ്നമല്ല. പറയടി, നീ എന്ത് ചെയ്യാൻ പോണെന്ന് പറ. പറയാൻ നിന്നെ ഞാൻ വിടില്ല. പറ. എന്താ നിന്റെ ദേഹത്ത്? പറ. എന്താ നിന്റെ ദേഹത്ത്? എന്താ നീ ഒളിച്ചു വെച്ചിരിക്കുന്നത്? പറ. നിന്റെ ദേഹത്ത് എന്താ എനിക്കറിയണം. അറിയാലോ. അഞ്ച് പേര് വന്നിട്ടുണ്ട്, 3 ആണ് 2 പെണ്ണ്. കത്തിക്കെറിഞ്ഞ ഫോട്ടോഗ്രാഫ്സ് റീകൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞപ്പോ നമുക്ക് മനസ്സിലായത് എന്താന്ന് വെച്ചാല്, ദേ സീം ടു ബി റിയലി ഡേഞ്ചറസ്.
വെൽ എക്യുപ്ഡ് വിത്ത് മോസ്റ്റ് മോഡേൺ സോഫിസ്റ്റിക്കേറ്റഡ് ടെക്നോളജി. 555 ടൈമറിൻ്റെ കൂടെ സ്ഫോടകാത്മകമായ RDX ഒരു താമസിച്ച സ്ഥലത്തു നിന്ന് കണ്ടെടുത്തു. വാട്ട് യു മീൻ? January 26th. ഹലോ ഹലോ പ്രീതി, ഞാൻ അമറാ സംസാരിക്കുന്നത്. അയ്യടാ, നല്ല നേരത്തെ വിളിച്ചിരിക്കുന്നു. ഞാൻ കുളിമുറിയിലായിരുന്നു, ഇപ്പൊ പാതി കുളിച്ചിട്ടേ ഉള്ളൂ. ശരിക്കും ഡ്രസ് ചെയ്തിട്ടില്ല. ഇല്ല, ഞാൻ പറയുന്ന അങ്ങോട്ട് കേൾക്ക്, ഞാൻ ബാത്റൂം ഡ്രസ്സിലാണെന്ന്. എന്താ പറയണ്ടേ? റൊമാൻസാ? ഒന്ന് സംസാരിക്കാൻ വിട്, എനിക്കൊരു ഹെൽപ്പ് വേണം. പറ്റുമോ? മീരയുടെയും മേഘനയുടെയും ബേസ് എവിടെയാണ് കണ്ടുപിടിക്കണം. എന്നിട്ട് ഇൻസ്പെക്ടർ സാർ, നമസ്കാരം. അതെന്റെ ബ്രദറാണ്. അവനെ ഒന്ന് വിട്ടുകിട്ടിയിരുന്നെങ്കിൽ. ഇതേ പീഡന കേസാ. എനിക്കറിയാം സാറ്, ദയവ് വെച്ചിട്ട്. നോനോ, പൈസയൊന്നും വാങ്ങില്ല ഞാൻ. അല്ല സാർ, ഒരു മിനിറ്റ് ഒന്ന് വരണം പ്ലീസ്. എന്റെ കാര്യം ആലോചിച്ച് നീ വെറുതെ ടെൻഷൻ അടിക്കണ്ട. നീ ഫോണെവിടെ നോക്കട. ഒരു കാര്യം ഓർമ്മ വെച്ച പെണ്ണുങ്ങളെ തുണി ഒരിയാൻ ശ്രമിക്കരുത്. പോടാ പോടാ പോടാ, ഈ പരിസരത്തൊന്നും കണ്ടുപോകരുത്. ഞങ്ങൾക്ക് ഈ വീട് അല്ല, അമറിനെ ഒന്ന് ചോദ്യം ചെയ്യണം. ആരാ നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ തന്നത്? എന്റെ മോൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല. മിസ്സസ് വർമ്മ, ഞങ്ങളുടെ ഒരുപാട് തെളിവുകളുണ്ട്. എന്ത് തെളിവ്? എന്റെ മോൻ ഒരു ആർമി ഓഫീസറുടെ മകനാ. അവരാരാ മിസ്സസ് വർമ്മ? മീരയും മേഘനയും അമറിന്റെ ഫ്രണ്ട്സാ. ഇപ്പൊ അവരെവിടെ? ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ ഉണ്ടായിരുന്നല്ലോ. എന്നിട്ട് അമർ എവിടെ ഉണ്ട്? 4 ദിവസത്തിനുള്ളിൽ കല്യാണം നടത്തണം. തലയ്ക്ക് മീതെ പിടിപ്പത് ജോലി കിടക്കുന്നു. ഡ്രസ് എടുക്കണം, സ്വർണം വാങ്ങിക്കണം, അതിനുവേണ്ടി പോയി കാണും. മേഘനയും മീരയും ഈ വീട് വിട്ടു പോയത് എന്തിനാ മിസ് വർമ്മ? ഇങ്ങോട്ട് നോക്കൂ മിസ്സസ് വർമ്മ, നിങ്ങളുടെ കൈവശം അവരുടെ എന്തെങ്കിലും കവറോ ലെറ്ററോ ഡയറിയോ ഇതുവല്ല ഫോൺ കോൾ വരികയോ വിളിക്കുകയോ ചെയ്യുകയാണെങ്കിൽ, അതേതായാലും എവിടുന്ന് തന്നെ ആയാലും ദേവി ഇത് നിങ്ങളും ഞങ്ങളെ അറിയിക്കണം. ഇതുപോലെ തരത്തിൽ നാടിനെ ചെയ്യുന്ന സേവനം. സേവ ചെയ്ത കുടുംബം തന്നെയാ അത്. എന്റെ മകൻ തീവ്രവാദിയാണെന്ന് അറിഞ്ഞാൽ ഞാൻ തന്നെ ഫോൺ ചെയ്ത് അവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ പറയും. ഐ ആം സോറി മിസ് വർമ്മ, യു ഹാവ് ടു കം വിത്ത് മീ. സാർ, ഞാൻ പറയുന്നതൊന്ന്. എക്സ്ക്യൂസ് മീ, ദിസ് പ്യൂർലി ഓഫീഷ്യൽ, പ്ലീസ്. കാര്യങ്ങളൊക്കെ നോക്കിക്കോണം. എങ്ങോട്ടാ എന്നെ കൊണ്ടുപോണേ? മിണ്ടാതെ ഞങ്ങളോട് വാ, ശബ്ദം ഉണ്ടൊക്കെ കൊന്നുകളയും. നിങ്ങളെ പറ്റിയൊക്കെ CB അറിഞ്ഞിട്ടുണ്ട്. അവർ നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട്. മര്യാദയ്ക്ക് എങ്ങോട്ടാ കൊണ്ടുപോണേ? അവൻ രക്ഷപ്പെട്ടു. Oh.
നീ ഇത് ചെയ്യരുത്. എന്റെ അടുത്ത് വന്നേക്ക്. അമരനൊന്നും സംഭവിച്ചില്ലല്ലോ. ഞാൻ ഇനിയും മരിച്ചിട്ടില്ല. നിന്നെ തടയാതെ ഞാൻ മരിക്കില്ല. എന്റെ അടുത്ത് വന്നേക്ക് മേഘന. എവിടെയാ നീ? നിങ്ങൾ ഇങ്ങോട്ട് വരരുത്. എന്റെ അടുത്ത് വന്നേക്ക്. ഞാൻ കെഞ്ചി ചോദിക്കുക, മേഘന നിനക്കറിയുന്നില്ല എന്റെ അടുപ്പത്തിന് എത്ര ആഴമുണ്ടെന്ന്. ഇപ്പൊ അതുകൊണ്ട് എന്ത് പ്രയോജനം? കാലം വൈകിപ്പോയി. ഇല്ല മേഘന, നിന്നെ ഞാനത് ചെയ്യാൻ വിടില്ല. ഞാൻ പറയുന്നത് കേക്ക്. എന്താ എന്താ സാർ, എനിക്കൊരു പെർമിഷൻ വേണം. പരേഡ് നടക്കുന്നതിന് ആർമിയിലെ സകലരും ചെക്ക് ചെയ്യണം, പ്ലീസ്. ഇത് വെറും അസംബന്ധം. ഐ എം സോറി സർ, പ്രസിഡന്റ് ഗാർഡ് ഓഫ് ഓണർ എന്ന് എല്ലാവരും എനിക്ക് ചെക്ക് ചെയ്തേ പറ്റൂ. നിങ്ങൾ പറയുന്നത് ന്യായമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ ഡോണ്ട് അഗ്രി. യു ആർ ഗോയിങ് ടു ക്രിയേറ്റ് അൺവാണ്ടഡ് പ്രോബ്ലംസ്. സർ പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. സാർ, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കുക. സൂയിസൈഡ് ബോംബസ് ഉണ്ടാവുമെന്നുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ചെക്ക് ചെയ്യണം, പ്ലീസ്. ഇതുവരെ എങ്ങനെയാണോ പരേഡ് നടന്നു വന്നത് അതുപോലെ തന്നെ ഈ വർഷവും നടത്തും ഞങ്ങൾ. സാർ, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കുക. സെക്യൂരിറ്റി വിങ്ങിലെ സകലരെ മൊത്തത്തിൽ മാറ്റുന്നത് സ്ട്രിക്ട്ലി കോൺഫിഡൻഷ്യലായിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതുകൂടാതെ ജനുവരി 26 വരെ ഒരു കാരണവശാലും ഒരു കാര്യവും ആരും അറിയാതെ സൂക്ഷിക്കണം. ഏതേത് ഗേറ്റിൽ ആരൊക്കെയാണ് ഇൻചാർജ് എന്ന് പോലും അറിയരുത്, പ്ലീസ്. ജനറൽ സാബ്, ഇത് സാധിക്കുമല്ലേ? സംസാരിക്കാം. യെസ് സാർ. ഹോജെ, മേഘനെ എവിടെയാണ് കണ്ടുപിടിക്കണം? അവരെല്ലാവരും നശിപ്പിക്കുക. അമർ, എന്താ മനസ്സിലാക്കാത്തത്? എല്ലാം നിങ്ങളുടെ കൈവിട്ട് പോയി കഴിഞ്ഞു. CBI നീ ടെററിസ്റ്റ് ആണെന്ന് വിചാരിച്ചിരിക്കുന്നെ. നിന്റെ അമ്മ വരെ അവരെ എൻക്വയറിക്ക് കൊണ്ടുപോയി. ആദ്യം മേഘനെ കണ്ടുപിടിക്കണം. അവളെ ഇതിൽ നിന്ന് തടയാൻ നോക്കണം. നിനക്ക് അവളെ മറക്കാൻ പറ്റില്ലല്ലേ? ഞാൻ പറയുന്നത് കേക്ക്. അവൾക്ക് എന്നെ നിഷേധിക്കാനാവില്ല. എനിക്ക് അവളെ തടയാൻ പറ്റും. അപ്പൊ ആരെ കാണാൻ വന്നു നീ? അവള് സുന്ദർ നഗറില്ല. സുന്ദർ നഗറില്?
ഇതെന്ത് ചെയ്യണം? ഈ കല്യാണ കുറി പറയേ, എന്റെ സ്ഥാനത്ത് അവളുടെ പേര് ചേർക്കണോ? സുന്ദർ നഗറിൽ എനിക്ക് എങ്ങനെ അറിയാനാ? സുന്ദർ നഗറിൽ എവിടെ? എന്നോട് ചോദിച്ചാൽ എങ്ങനെ? എവിടെയെങ്കിലും പോയതായിരിക്കണം. ആരാ നിന്നോട് പറഞ്ഞേ? പിള്ളേരെ കൂടെ ഞാൻ ഫോണിൽ ഓവർ കെയർ ചെയ്തതാ. എന്താ മതിയോ? ഞാൻ ചോദിച്ചതിന് ആൻസർ ഇതാ. ഇതെന്താ ഞാൻ ചെയ്യട്ടെ? നിങ്ങൾക്ക് അവരെ കുറിച്ച് വേറൊന്നും എനിക്കറിയില്ല. ഗ്രൂപ്പിലില്ല സർ. എന്നോരം ചോദിച്ച് വിഷമിക്കരുത് പ്ലീസ്. എനിക്കൊന്നും അറിയില്ല. എനിക്ക് അറിഞ്ഞല്ലേ സർ പറയാൻ പറ്റൂ. എന്നെ വിശ്വസിക്കേ. ഓക്കെ ഓക്കെ. ആ പെണ്ണിന്റെ പുറകെ നീ ചുറ്റിയില്ലേ? അവളെ പറ്റിയൊന്നും എനിക്ക് അറിയില്ല സർ. മേഘനെ നീ വീട്ടിൽ താമസിപ്പിച്ചില്ലേ? അവൾ എന്റെ കൂടെയാണ് സർ ജോലി ചെയ്യുന്നത്. അവൾക്ക് വേറെ താമസിക്കാൻ സ്ഥലമില്ലാത്തത് വാങ്ങിച്ചു കൊടുത്തത് അമർ. കമോൺ ടെൽ സർ, ഞാൻ അവൾക്ക് ജോലി വാങ്ങിച്ചു കൊടുത്തു. ഇതൊന്നും അറിഞ്ഞുകൊണ്ടല്ല ഞങ്ങൾ വിശ്വസിക്കണമെന്നാണോ? ഞാൻ കുറെ നേരം പറഞ്ഞു ചോദിച്ചു. നീ അല്ലേ ആദ്യം കാട്ടിൽ പോയുള്ള ടെററിസ്റ്റിനെ മുഴുവൻ ഇന്റർവ്യൂ ചെയ്ത്? റേഡിയോയ്ക്ക് വേണ്ടി ഇന്റർവ്യൂ ചെയ്യേണ്ടത് എന്റെ ജോലിയാ. തീവ്രവാദികളെ ഇന്റർവ്യൂ ചെയ്യുന്നത് നിങ്ങളുടെ ജോലിയാ? അതെ, അതും എന്റെ ജോലി. ഓരോന്ന് ചോദിച്ചു വെറുതെ വിട്ടിയാക്കാം. എന്ത് ചെയ്യണം സർ? കേട്ടോളൂ, ഓരോരോ അരമണിക്കൂർ ഉണത്തി എന്തെങ്കിലും ചോദിച്ചോണ്ടിരിക്കണം. ഓക്കെ സർ. എന്തെങ്കിലും വിവരം ലഭിച്ചാൽ എന്നെ വയർലെസ്സിൽ അറിയിക്കണം. പിന്നെ ആരും മൂവ് ചെയ്യരുത് ഞാൻ പറയുന്നവരെ. ഓക്കെ സർ. രണ്ടുപേര് താഴെ, രണ്ടുപേര് കോറിഡോറിലും വേണം. ആൻഡ് വെയിറ്റ് ഫോർ മൈ ഇൻസ്ട്രക്ഷൻ. ഓ മൈ ഗോഡ്, എസ്കേപ്പ്. രക്ഷപ്പെട്ടു കാണും, ഞാൻ താഴെ പോയി നോക്കാം. ഹലോ, ഹലോ. നാളെ രാവിലെ മിലിറ്ററി വാൻ പ്ലാൻ ചെയ്ത സ്ഥലത്തിന് നിൽക്കും. 7:45 ജോൺ കെ റിമോട്ട് കൺട്രോളോടെ ആ പൊസിഷനിൽ ഉണ്ടാവണം. 8:45 ബ്ലോക്ക് 30 സെക്യൂരിറ്റി ഫോഴ്സിന് മുമ്പിൽ ഞാൻ തയ്യാറായി നിൽക്കും. 9:15 കെ ബ്ലോക്ക് സെക്യൂരിറ്റി വഴി ഞാൻ ഡാൻസേഴ്സിൻ്റെ കൂടെ അകത്ത് കിടക്കും. ഇതെൻ്റെ സെക്യൂരിറ്റി കാർഡ്. മേഘനയ്ക്കൊരു പ്രശ്നം വന്നാൽ ഞാൻ ഉണ്ടാകും. 9:30 ഞാൻ തയ്യാറായിരിക്കും. 9:45 എല്ലാവരും അവരവരുടെ പൊസിഷനിൽ അലർട്ടായിരിക്കണം. പ്രസിഡന്റ് 9:50 അവിടെ എത്തുന്നത്. ഡാൻസേഴ്സ് സ്റ്റേജിനടുത്ത് വന്നെത്തും. 10:40 സൗണ്ട് സിസ്റ്റത്തിന്റെ വയർ കട്ട് ചെയ്യും. 10:40 സംസാരിക്കും. സ്വതന്ത്ര തനിനാട് വേണം. ഞാൻ തളരില്ല, തളരില്ല. Oh.
എന്താ നോക്കുന്നത്? എന്റെ അവസാന സൂര്യോദയം. പേടി തോന്നുന്നുണ്ടോ? ഇല്ല, പോയി. ഇന്നലെയോട് കഴിഞ്ഞു. ഇന്ന് നീ വളരെ സുന്ദരിയായിരിക്കുന്നു. എന്താണെന്നറിയോ? പിറന്ന നാടിനു വേണ്ടി ജീവത്യാഗം ചെയ്യുന്നതിന്റെ സംതൃപ്തി കൊണ്ട്. ഇങ്ങോട്ട് നോക്കൂ. നാം പിറന്ന സമുദായം നമുക്ക് നന്മയൊന്നും ചെയ്തിട്ടില്ല. എന്നാൽ നാം വിട്ടിട്ടു പോകുന്ന സമുദായം ഭാവി തലമുറയ്ക്ക് നന്മ ചെയ്യുന്നതാവണം. ആരാ നീ? ഓൾ ഇന്ത്യ റോഡിന്റെ വാനിൽ നിനക്കെന്താ ജോലി? പറടാ, നിനക്കെന്താ കാര്യം ഇവിടെ? പറ. മേഘന ഇവിടെ. മേഘന ഇവിടെ. മേഘന എവിടെ? പറടാ, പറടാ, എനിക്കിവിടെ എന്താ കാര്യം? മേഘന എവിടാ? നിന്റെ കൂടെയുള്ള മറ്റുള്ളവരോടെ പറയടാ. Yeah.
ഇവിടേക്ക് വരരുത്. കാരണം അടുത്തേക്ക് വരരുത് അമർ. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ നിന്നെ വിട്ടു പോവില്ല? ഇതാ വന്നിരിക്കുന്നു. എന്റെ കൂടെ വന്നേക്ക്, എന്റെ കൂടെ വന്നേക്ക്. ഇതൊക്കെ വിട്ടിട്ട് നിനക്ക് എന്റെ കൂടെ വന്നോട്, ഇല്ലെങ്കിൽ എന്നെ നിന്റെ കൂടെ കൂട്ടിട്ട് പോ. കൂട്ടിട്ട് പോ മേഘന. എന്നെ നിന്റെ കൂടെ കൂട്ടിട്ട് പോ. എന്നെ വിട്ടിട്ട് പോകല്ലേ മേഘല, നിന്റെ കൂടെ എന്നെയും കൊണ്ടുപോകും. ശരിയെന്ന് പറ മേഘല, നീ എന്നെ സ്നേഹിക്കുന്നില്ലേ? പറയാം മേഘല, ഒരേ ഒരു തവണ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയാം മേഘല, ഒരേ ഒരു തവണ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറ, ഒരേ ഒരു തവണ. നീ എന്നെ സ്നേഹിക്കുന്നില്ലേ മേഘല?